Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. ഇന്ന് ആരാ പ്രേയറ്? പ്രിപ്പയർ ആയവര് പറഞ്ഞോട്ടെ പ്രേയറ്. ഞാൻ പറയാം മാം. Hear my prayer. God in the heaven, hear our prayer. Keep us in thy love and care. Be my guide in all I do. Bless all those who love me too. Thank you. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ ഡിസ്കസ് ചെയ്തത്? ഫാക്ട് ഈസ് ദാറ്റ് ഇൻഫ്ലുവൻസിങ് ഇമോഷണൽ ഡെവലപ്മെന്റ് ആണ്. ഇമോഷണൽ ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യണ ഫാക്ടേഴ്സ് നാലിനോളം ഡിസ്കസ് ചെയ്യുന്ന ഒന്നാണ്. ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെന്റ്, ഇന്റലിജൻസ്, പിന്നെ ഫാമിലി, സോഷ്യൽ അറ്റ്മോസ്ഫിയർ, ഇത്രയല്ലേ ഡിസ്കസ് ചെയ്തത്? നിങ്ങൾ അത്രയും ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. ഈ നാല് ഫാക്ടേഴ്സ് ഓരോരുത്തരായിട്ട് ഞാൻ ചോദിക്കണ, ഓരോ ഫാക്ടർ എങ്ങനെയാണ് ഒരു കുട്ടിയുടെ ഇമോഷൻ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് ഓരോരുത്തർ പറയാം ട്ടോ. കീർത്തന പറയേണ്ടത് ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെന്റ് ട്ടോ. കീർത്തന ഈ ഇമോഷൻ ഡെവലപ്മെന്റിലെ ഫാക്ടേഴ്സ് ആണ് ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെന്റ്. അതായത് പോസിറ്റീവ് റിലേഷൻഷിപ്പ്, പോസിറ്റീവ് ഞാൻ നോട്ട് ചെയ്തിട്ടാണ്, ബുക്ക് ഒന്ന് എടുത്തോണ്ട് വരൂ, അലമാരിയുടെ ഉള്ളിലുണ്ട്. ആ പോസിറ്റീവ് റിലേഷൻഷിപ്പ്, പോസിറ്റീവ് റിലേഷൻ ഉള്ളവർക്ക് ഹെൽത്ത് ആൻഡ് ഇമോഷൻ ഡെവലപ്മെന്റ് കൂടുതലായിട്ട് ഉണ്ടാവും. അതായത് ഇപ്പം നെഗറ്റീവ് റിലേഷൻഷിപ്പ് ആണ്, നെഗറ്റീവ് ആയിട്ടുള്ള കുട്ടികളാണ് ഉള്ളതെങ്കിൽ, അതായത് നെഗറ്റീവ് റിലേഷൻഷിപ്പ് ആണ് ഉള്ളതെങ്കിൽ കുട്ടികളിൽ ഇത് ഇമോഷൻ ഡെവലപ്മെന്റ് ലെസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. പക്ഷേങ്കിൽ പോസിറ്റീവ് റിലേഷൻഷിപ്പ് ഉള്ള കുട്ടികളിൽ ഇമോഷൻ ഡെവലപ്മെന്റ് കൂടും. അതായത് പോസിറ്റീവ് റിലേഷൻഷിപ്പ് ഇമോഷൻ ഡെവലപ്മെന്റിനെ റിലേറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഹെൽത്ത് ഫിസിക്കൽ ഡെവലപ്മെന്റ് ഇമോഷൻ ഡെവലപ്മെന്റിനെ റിലേറ്റ് ചെയ്തിട്ടാണ് ഉള്ളത്. കീർത്തന പറഞ്ഞതിൽ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട്, കുഴപ്പമില്ല. വേറെ ആർക്കെങ്കിലും കറക്റ്റ് ആയിട്ട് ഇത് പറഞ്ഞു തരാൻ പറ്റുമോ? ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെന്റ്. യെസ് മാം. പറഞ്ഞോ അഞ്ജന. ഹെൽത്തും ഇമോഷണൽ ഡെവലപ്മെന്റും തമ്മിൽ പോസിറ്റീവായ റിലേഷൻ ആണ് ഉള്ളത്. അത്യാവശ്യം ഹെൽത്തും സ്റ്റേബിൾ ആയിട്ടുള്ള കുട്ടികൾക്ക് അത്യാവശ്യം ഇമോഷണൽ ഫിസിക്കൽ സ്ട്രെങ്ത് കൂടുതലായിരിക്കും, അതേമാതിരി ഇമോഷണൽ സ്ട്രെങ്ത് കൂടുതലായിരിക്കും. അതേസമയം വീക്കായതോ വല്ല അസുഖങ്ങൾ കൊണ്ട് സഫർ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ അവര് അപ്സെറ്റ് ആയിരിക്കും, അതുപോലെ തന്നെ അവര് ഇമോഷണലി അൺസ്റ്റേബിൾ ആയിരിക്കും. ഓക്കേ മാം. നമ്മളിപ്പോ ഈ തന്നിരിക്കുന്ന പോർഷനില് ആ വേഡുകൾ വായിച്ചിട്ടല്ല, അത് ഫുള്ളായിട്ട് മീനിങ് നോക്കിയിട്ട് വേണം പറയാനായിട്ടാ. നമ്മൾ അത് വായിച്ചിട്ട് പറയുമ്പം വ്യത്യാസം വരും, ആ മീനിങ് അല്ല അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ മീനിങ് പറയുമ്പോ കറക്റ്റ് ആയിട്ട് ഒന്ന് ഫോളോ ചെയ്യാം ട്ടാ. ഇനി അടുത്തത് ഇന്റലിജൻസ് ആണ് ട്ടാ. ഓക്കെ, റെനീഷ, ഇന്റലിജൻസ്. റെനീഷ, സോറി മാം, ഞാൻ കഴിഞ്ഞ ക്ലാസ് ശരിക്കും കേട്ടിട്ടില്ല, സോറി. കഴിഞ്ഞിട്ടും മുമ്പത്തെ ക്ലാസ്സില്ലേ ട്ടാ? അല്ല, ഞാനത് കേട്ടി, ഈ ക്ലാസ് കേട്ടില്ല മാം, അതുകൊണ്ടാ. ഞാൻ കാര്യം പറയാം, റെക്കോർഡഡ് ക്ലാസ്. ഇപ്പൊ നമുക്ക് ക്ലാസ് എന്തെങ്കിലും കാരണം വെച്ചാൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യാ, റെക്കോർഡ് ക്ലാസ് എങ്കിലും കാണാനായിട്ട് നോക്കാം. കേട്ടല്ല, ഇന്റലിജൻസ് ആരാ പറയണത്? ഞാൻ പറയാം മാം. ജീന പറഞ്ഞോടാ. ഇമോഷണൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് കുറച്ച് കൂടുതൽ കഴിവുണ്ടാകും. അവർക്ക് ആ സിറ്റുവേഷൻ അനുസരിച്ച് ആ പ്രോബ്ലത്തെ ഫേസ് ചെയ്യാനുള്ള ഒരു ഇതുണ്ടായിരിക്കും. അതായത് കറക്റ്റായിട്ട് അതിനെപ്പറ്റി മനസ്സിലാക്കി എങ്ങനെ അതിനൊപ്പം ബിഹേവ് ചെയ്യണം എന്നുള്ളത് അവർക്ക് അത് കൺട്രോൾ ചെയ്യാനും അതിനെ എങ്ങനെ ആ സിറ്റുവേഷൻ അനുസരിച്ച് പെരുമാറണം എന്നൊക്കെ ഉള്ള ഒരു മൈൻഡ് ആ കുട്ടികൾക്ക് കൂടുതലായിട്ട് ഉണ്ടാകും. അവരുടെ ആ തിങ്കിങ്ങിന്റെ ക്വാളിറ്റി കുറച്ച് കൂടുതലായിരിക്കും, കുറച്ച് ഇന്റലിജൻസ് ആയിട്ട് തിങ്ക് ചെയ്യാനും അതിനെ എങ്ങനെയാണ് അത് പ്രസന്റ് ചെയ്യേണ്ടതെന്നും അതിനെ എങ്ങനെ ആ സിറ്റുവേഷൻ കൈകാര്യം ചെയ്യണമെന്നൊക്കെ ആ കുട്ടികൾക്ക് കൃത്യമായിട്ട് നമുക്ക്
പറഞ്ഞ് മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ചില കുട്ടികൾക്ക് അവരുടെ പ്രായത്തിൽ കവിഞ്ഞ ഒരു പക്വത ഉണ്ടായിരിക്കും, അതിനനുസരിച്ച് ആ സിറ്റുവേഷൻസിനെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അവർക്ക് കഴിയും. അടുത്ത ഫാമിലി എങ്ങനെയാണ് കുട്ടിയുടെ ഇമോഷന ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ആരാ പറയാൻ തയ്യാറായത്? ഞാൻ പറയട്ടെ, പറഞ്ഞോളാം. അതായത് ചിൽഡ്രൻ ഒരു നമ്മൾ വളർന്നു വരുന്ന കുട്ടികൾ ഫസ്റ്റ് മുതൽ കണ്ടുവരുന്നത് കുടുംബാംഗങ്ങളിൽ നിന്നാണ്. അപ്പോൾ അവര് എൽഡർ, അതായത് അവരുടെ മുതിർന്നവരിൽ നിന്നായിരിക്കും അവർ ഓരോ സ്വഭാവങ്ങൾ കോപ്പി ചെയ്തിണ്ടാവുക. അപ്പൊ അതിൽ നിന്നാണ് അവര് അവരുടെ ഇമോഷൻസ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. അവിടെ ഒരു നെഗറ്റീവ് ഇമോഷൻസ് ആണ്, അതായത് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ളവരാണെങ്കിൽ നെഗറ്റീവ് ഇമോഷൻസിലോട്ടാണ് പോവുക. അതായത് പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു വീടാണെങ്കിൽ കുട്ടികളുടെ ഇമോഷൻ എപ്പോഴും പോസിറ്റീവ് ഇമോഷൻസ് ആയിരിക്കും. അതായത് ഇപ്പം കൂട്ടുകുടുംബത്തിലാണെങ്കിൽ അത് ഗുണമുണ്ട് ദോഷമുണ്ട്, പക്ഷെ കൂട്ടുകുടുംബത്തിലാകുമ്പോൾ അവർ കുറെ ആൾക്കാരെ കണ്ട് വളർന്നതായിരിക്കും. അതായത് ഫാമിലിയുടെ സൈസ്, പിന്നെ സ്റ്റാറ്റസ്, പാരൻസിന്റെ ആറ്റിറ്റ്യൂഡ്, അതൊക്കെയാണ് കുട്ടികളുടെ ഇമോഷൻ ഡെവലപ്മെന്റിനെ വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്നത്. മാം മ്യൂട്ട് ആണ്, മ്യൂട്ടിലാണ്. സോറി അശ്വതി, സോഷ്യൽ അറ്റ്മോസ്ഫിയർ. ഹലോ, ആ പറഞ്ഞോടാ. സോഷ്യൽ അറ്റ്മോസ്ഫിയറിനെ എടുത്തായിരുന്നു. എന്താണ് ആദ്യത്തെ മൂന്ന് പോയിന്റ് അല്ലേ മിസ് എടുത്തത്? സോഷ്യൽ അറ്റ്മോസ്ഫിയർ ഇനി പറയേണ്ടെന്നേ ഇല്ല. നാല് പോയിന്റ് എടുത്തായിരുന്നു. സോഷ്യൽ അറ്റ്മോസ്ഫിയർ ഡിസ്കസ് ചെയ്തോ? ടീച്ചിങ്ങിന്റെ കാര്യം, മെത്തേഡ് ഓഫ് ടീച്ചിങ്, സോഷ്യൽ അറ്റ്മോസ്ഫിയർ. ടീച്ചേഴ്സ് ഡേ ആണ് എടുത്തതോ? ആ, അന്ന് എടുത്ത പോർഷൻ ആണ് ടീച്ചേഴ്സ് ഡേ. അത് പറഞ്ഞിട്ടാണ് ഞാൻ ടീച്ചിങ്ങിനെ കുറിച്ച് പറഞ്ഞു പോയത്. അയ്യോ, എനിക്ക് ഓർമ്മയുള്ളവർ പറഞ്ഞോട്ടാ. കവി ഒരാഴ്ച ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ഇന്നാണ് കാണുന്നത്. അപ്പൊ നിങ്ങള് തമ്മിൽ ആ ഒരു ഇതില്ല, അടുപ്പിച്ചാണ് നമ്മൾ രണ്ടു ദിവസം വന്നേലാ. അപ്പൊ അതുകൊണ്ട് ആ ഒരു മറവി വന്നിരിക്കണേക്ക്. നോക്കാട്ടാ, ആരാ പറയണത്? മാം ഞാൻ പറയട്ടെ? ആ പറഞ്ഞോടാ. ഈ സ്കൂളിലെ അന്തരീക്ഷമൊക്കെ കുട്ടികളുടെ ഇമോഷനെ വളരെയധികം ബാധിക്കും. പിന്നെ അതുപോലെ തന്നെ കുട്ടികളുടെ പഠന പ്രവർത്തനവും അതുപോലെ തന്നെ അധ്യാപകർക്ക് ഉണ്ടാകുന്ന ആ അധ്യാപകരുടെ രീതികളൊക്കെ കുട്ടികളെ ഇമോഷണലി ബാധിക്കും. പിന്നെ അച്ചടക്കത്തിന്റെ സ്വഭാവവും അങ്ങനെയൊക്കെ, അധ്യാപകർ എങ്ങനെയാണോ കുട്ടികൾക്ക് ടീച്ച് ചെയ്യണം അതുപോലെ തന്നെ ഒരു കുട്ടികളെ കണ്ട് മനസ്സിലാക്കി പഠിക്കുക. ഈ സ്കൂളിലെ ഇത് കുട്ടികൾക്ക് കുട്ടികളുടെ സ്വഭാവത്തിന് വളരെയധികം ബാധിക്കും. സോഷ്യൽ അറ്റ്മോസ്ഫിയർ കുട്ടികളുടെ ക്യാരക്ടർ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഇമോഷണൽ ഡെവലപ്മെന്റിനെ വളരെയധികം ബാധിക്കും. ആ കുട്ടികൾ കൂടുതൽ സമയം, ഇപ്പൊ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് എവിടെയാണ്? സ്കൂളുകളിലാണ്. അപ്പൊ അവരുടെ അടുത്ത ആ ഒരു അറ്റ്മോസ്ഫിയർ കുട്ടിയുടെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാനായിട്ട് വളരെയധികം ബാധിക്കും. അപ്പൊ അധികം സ്ട്രിക്റ്റ് ആയിട്ടുള്ള നല്ല ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു സ്കൂളിലാണ് ആ കുട്ടി പഠിക്കണമെങ്കിൽ എങ്ങനെയായിരിക്കും ആ കുട്ടി വന്നത്? നല്ല സ്ട്രിക്റ്റ് വൈൻഡ് ഡിസിപ്ലിനോടെ ആയിരിക്കും ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഇനി അത്യാവശ്യം ഡിസിപ്ലിൻ ഒന്നും ഇല്ല, എന്താ പറയുക, ഡിസിപ്ലിൻ ഒട്ടും തീരെയില്ലാത്ത സ്കൂളുകളാണ് ആ കുട്ടി പഠിക്കണമെങ്കിൽ ആ കുട്ടിയുടെ ക്യാരക്ടറും അതേ ഒരു രീതിയിലായിരിക്കും പോകുന്നത്. അവിടുത്തെ ടീച്ചേഴ്സിന്റെ പെരുമാറ്റവും കുട്ടിയുടെ ക്യാരക്ടറിനെ വളരെയധികം എന്ത് ചെയ്യേണ്ട, ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഇമോഷൻസിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട. ടീച്ചേഴ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. നമ്മുടെ MT 5 ബാച്ച് അല്ലേ, MT 5 ബാച്ച് 5th ബാച്ച് ആണ്. MT 3 1st and 2, 3 ആ ബാച്ചുകളാണ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നത്. അപ്പൊ MT 3 ബാച്ചിൽ നിന്ന് എന്താ പറയാ, ആ സ്റ്റുഡൻസ് എല്ലാവരും കൂടി MT പഠിപ്പിക്കുന്ന ടീച്ചർമാരെ, മോണ്ടിസോറി പഠിപ്പിക്കുന്ന ടീച്ചർമാർക്ക് ഗിഫ്റ്റ് നമ്മുടെ ടീച്ചേഴ്സ് ഡേ അന്ന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പാഴ്സൽ അവര് പ്രിപ്പയർ ചെയ്ത് എല്ലാ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് പാഴ്സൽ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ അൺബോക്സിംഗ് ഒക്കെ ആയിരുന്നു അന്ന് ടീച്ചേഴ്സ് ഡേടെ നമ്മുടെ ക്ലാസ് കഴിഞ്ഞിട്ട് നടന്നേട്ടാ. അത് ഭയങ്കര MT-ക്കാർക്ക് എന്നുവെച്ചാൽ മോണ്ടിസോറി പഠിപ്പിക്കുന്ന ടീച്ചർമാർക്ക് അത് ഭയങ്കര ഒരു എന്താ പറയാ, അഭിമാന നിമിഷമായിരുന്നു. കാരണം നമ്മള് തമ്മിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഓൺലൈൻ ആ ഒരു റിലേഷൻ മാത്രമേ ഉള്ളൂ എന്നാണ് ഞങ്ങളൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല എന്നാ കുട്ടികൾ എന്ത് ചെയ്തു,
തെളിയിച്ചു. കാരണം അവർക്ക് നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളും അതേപോലെ തന്നെ നമ്മളോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാം. ഇപ്പൊ എനിക്കറിയാം, ടീച്ചേഴ്സിന് അറിയാത്ത കാര്യങ്ങൾ പോലും കുട്ടികളിൽ നിന്ന് നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് ഒക്കെ ആ ക്ലാസ്സുകളിൽ കിട്ടുന്നുണ്ട്. ഭയങ്കര നല്ല കമ്മ്യൂണിക്കേറ്റീവ് ആയിട്ടുള്ള ക്ലാസ്സാണ്. അപ്പൊ എം ടി കാരണം എന്നുവെച്ചാല് നിങ്ങൾ പഠിക്കുന്നതിനപ്പുറത്തേക്കാണ് നമ്മളുടെ ഓരോ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കേട്ടാ. ടീച്ചേഴ്സ് ഡേയുടെ അന്ന് നടന്ന സംഭവം ഞാൻ അന്ന് ഷെയർ ചെയ്തോളൂ. എം ടി 3 ബാച്ചിലെ കുട്ടികളാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തേട്ടാ. അപ്പം എം ടി ബാക്കിയുള്ള ബാച്ചുകാരൊക്കെ പറഞ്ഞു എം ടിയിലെ ടീച്ചർമാർക്ക് അത് ഭയങ്കര എന്താ പറയാ ഭയങ്കര സന്തോഷമായി. ജസ്റ്റ് നിങ്ങളോട് ഷെയർ ചെയ്തതാണ്. ഇനി അടുത്ത ഫാക്ടർ ആണ് എന്ത്, പിയർ ഗ്രൂപ്പ്സ്. നമുക്ക് ആയാലും ഫ്രണ്ട്സിന്റെ ഒരു ഗ്യാങ് ഉണ്ടാവുമല്ല അല്ലെ, ഇപ്പൊ സ്കൂളുകളിലായാലും സ്കൂളിൽ ഒരു ഗ്യാങ് ഉണ്ടാവും, അതേപോലെ ട്യൂഷൻ ക്ലാസ്സിലാണെങ്കിൽ ട്യൂഷൻ ക്ലാസ്സിൽ ഒരു ഗ്യാങ് ഉണ്ടാവും. നമ്മുടെ വീട്ടിലെ ചുറ്റുപറ്റത്ത് കുറച്ച് പിള്ളേരൊക്കെ ഉണ്ടാവും. ഈ കൂട്ടുകാരാണ് നമ്മൾ പിയർ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. എന്താ പിയർ ഗ്രൂപ്പ്സ് റിലേഷൻഷിപ്പ് വേ ഫോർ സോഷ്യൽ ഡെവലപ്മെന്റ് ഓഫ് ദ ചിൽഡ്രൻ ആൻഡ് ദെയർ ബൈ ഇമോഷണൽ ഡെവലപ്മെന്റ്. അവരുടെ സോഷ്യൽ ഡെവലപ്മെന്റും ഇമോഷണൽ ഡെവലപ്മെന്റും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ഈ പിയർ ഗ്രൂപ്പ്സ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. നല്ല കൂട്ടുകെട്ടാണ് നമ്മളുടെങ്കിലും നമ്മളുടെ ക്യാരക്ടറും അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസും എങ്ങനെയായിരിക്കും നല്ല രീതിയിലായിരിക്കും എക്സ്പ്രസ് ചെയ്യണം. മോശം കൂട്ടുകെട്ടിലേക്കാണ് പോകണമെങ്കിൽ നമ്മുടെ ക്യാരക്ടർ എങ്ങനെയായിരിക്കും, മോശമായ രീതിയിലായിരിക്കും എന്ത് ചെയ്യണത്, പെരുമാറുന്നത്. കുട്ടികളുടെ ഞാനിപ്പോ ആരോടാണ് കൂട്ടുകൂടുന്നത് ആ ഒരു ഗ്യാങ്ങിന്റെ ക്യാരക്ടർ നമുക്ക് ഒരുക്കും. നന്നായിട്ട് പഠിക്കുന്ന പിള്ളേരായിട്ട് നമ്മൾ കൂട്ടുകൂടുകയാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്ത് പോകും, പഠിച്ചു പോകും. നമ്മൾ അത്യാവശ്യം ഒക്കെ പഠിക്കും, എന്നാൽ നമ്മൾ പോയിരിക്കുന്ന സൈഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂട്ടുകൂടുന്ന കുട്ടികൾ വളരെ വീക്ക് ആയിട്ടുള്ള പിള്ളേർ അല്ലെങ്കിൽ ഉഴപ്പന്മാരാന്ന് വിചാരിക്കെ. അങ്ങനെയാണെങ്കിൽ നമ്മളും അവരുടെ കൂടെ കൂടി ഉഴപ്പിന് ചെയ്യാം. ഓക്കെ, ദ മോർ സോഷ്യൽ ദ ചിൽഡ്രൻ ഈസ് ദ മോർ ഇമോഷണലി അഡ്ജസ്റ്റബിൾ ഹി വിൽ ഗ്രോ. എന്താണ്, കുറച്ച് ഒരുപാട് സോഷ്യൽ ആയിട്ടുള്ള കുട്ടികൾ കുറച്ചും കൂടി കുട്ടികളോടൊക്കെ എന്ത് ചെയ്ത് പെരുമാറി അല്ലെങ്കിൽ കമ്പനി ഒക്കെ ആയിട്ടുള്ള കുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇമോഷണലി അഡ്ജസ്റ്റബിൾ ആയിരിക്കും. മിക്ക കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന കാര്യത്തിലായാലും അവരുടെ പെരുമാറ്റങ്ങളൊക്കെ എങ്ങനെയായിരിക്കും, അഡ്ജസ്റ്റബിൾ ആയിരിക്കും. സോഷ്യലി ആയിട്ടുള്ള കുട്ടികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ എല്ലാ കാര്യവും അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് പോകും. ഇപ്പൊ ഒരു വീട്ടില് എന്താ പറയാ, ഒരു വീട്ടിലെ പാരന്റ്സും ന്യൂക്ലിയർ ഫാമിലിയാണ്, പാരന്റ്സും കുട്ടികളും രണ്ടു കുട്ടികളും മാത്രമേ ഉള്ളൂ, വേറെ പുറത്തൊരു കോണ്ടാക്ട് ഇല്ലാത്ത ബാക്കി എന്താണ് ബാക്കി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് കോണ്ടാക്ട് ഉള്ള ഒരു ഇതില്ലാത്ത വളരെ എന്ന് വിചാരിക്കാം. അപ്പൊ ആ കുട്ടികളുടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാല് ഭയങ്കര ഇതായിരിക്കും. അവരുടെ സാധനങ്ങളൊന്നും ആരോട് ഷെയർ ചെയ്യൂല, ഒരു മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം, മറ്റു കുട്ടികളോട് എങ്ങനെ സംസാരിക്കണം എന്നൊന്നും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അറിയാനായിട്ട് പറ്റൂല. പക്ഷെ ഈ കുട്ടി വേറൊരു ഫാമിലിയിൽ രണ്ടു കുട്ടികളൊക്കെയാണ് ഉള്ളത്, അവര് നല്ല ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് നല്ല കമ്പനി ആയിട്ടാണ് പോകുന്നത്. വീടിനടുത്തായാലും അതേപോലെ തന്നെ ട്യൂഷൻ ക്ലാസ് അതേപോലെ തന്നെ സ്കൂളുകളിലൊക്കെ നല്ല ഫ്രണ്ട്ഷിപ്പോടെ കണ്ടിന്യൂ ചെയ്ത് പോകണമെങ്കിൽ ഇവരെങ്ങനെയായിരിക്കും കൂടുതൽ ഇമോഷണലി അഡ്ജസ്റ്റബിൾ ആയിരിക്കും. അപ്പൊ അതാണ് പറഞ്ഞത്, ദ മോർ സോഷ്യൽ ദ ചൈൽഡ് ഈസ് ദ മോർ ഇമോഷണലി അഡ്ജസ്റ്റബിൾ ഹി വിൽ പ്രൂവ്. അത് മനസ്സിലാക്കാം. Socially discarded and maladjusted children always face difficulty in emotional program. ഇപ്പൊ നമ്മളിപ്പോ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഭക്ഷണം കഴിക്കുമ്പോ നമ്മളൊക്കെ ഷെയർ ചെയ്യുമല്ലോ, ഫുഡൊക്കെ ഷെയർ ചെയ്യും. ചില പിള്ളേര് ഇത് ശീലിച്ചിട്ടുണ്ടാവില്ല, അവർ ആദ്യമായിട്ടായിരിക്കും നമ്മുടെ ഗ്യാങ്ങിലേക്ക് തന്നെ അവർക്ക് ഷെയർ ചെയ്യാനായിട്ട് ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ അവർ അതൊരു ഇത് ചെയ്തു പോകും ഇമോഷണൽ എന്താണ്, അങ്ങനത്തെ കുട്ടികൾ സോഷ്യലി അല്ലാത്ത കുട്ടികൾ എങ്ങനെയായിരിക്കും, മാൽ അഡ്ജസ്റ്റബിൾ ആയിരിക്കും എന്ന് വെച്ചാൽ കാര്യങ്ങളായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകില്ല. അതേപോലെ അവനിരിക്കുന്ന സ്ഥലം ഇപ്പൊ കുഞ്ഞു പിള്ളേരെ കാര്യമാണെങ്കിൽ എങ്ങനെ സ്ഥലമൊക്കെ പിടിച്ചിരിക്കും, അവനെ വേറൊരാളെ അവരുടെ ബുക്കിന്റെ അടുത്തേക്കോ അല്ലെങ്കിൽ പേന പെൻസിൽ അങ്ങനെ ഒരു കാര്യം ഷെയർ ചെയ്യില്ല. ഭയങ്കര എന്താ പറയാ, നമ്മൾ വിചാരിക്കുമ്പോ എന്താണ് അങ്ങനെ ആ കുട്ടിയെ പെരുമാറണമെന്നൊക്കെ വിചാരിക്കും. പക്ഷെ എന്താണ്, അവനത് എന്ത് ചെയ്തിട്ടില്ല, പ്രാക്ടീസ് ചെയ്തെത്തിയ. അവന് വീട്ടിലായാലും പുറത്തായാലും അങ്ങനെ ഒന്നും പ്രാക്ടീസ് ചെയ്യില്ല. അങ്ങനെ പ്രാക്ടീസ് ചെയ്യണമല്ല, അങ്ങനെ ഒരു ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അവർക്ക് ആര് വേണം, കൂട്ടുകെട്ടുകൾ വേണം. എന്ന് വെച്ചാല് നമ്മുടെ ഫ്രണ്ട്സ് വേണം. ഈ ഫ്രണ്ട്സിന്റെ ഇടയിലേക്ക് വന്നാൽ മാത്രമേ കുട്ടികൾ എന്താവുള്ളൂ, നല്ലൊരു അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഇമോഷണലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള വ്യക്തികളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ പോണ കൂട്ടുകെട്ട് നല്ലതായിരിക്കണം കേട്ടോ, നല്ല ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയിലേക്ക് ആയിരിക്കണം നമ്മളും പോയിട്ടുണ്ടത്. അപ്പൊ പിയർ ഗ്രൂപ്പ്സ് ഓക്കെയാണ്, പിയർ ഗ്രൂപ്പ്സില് കാര്യം മനസ്സിലായോ? ഒന്നുകൂടെ പറയാമോ? ഓക്കെ, അവിടെ പിയർ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന്റെ അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ ആ ഒരു ഗ്യാങ്ങിനെയാണ് പറയുന്നത്. ഇപ്പൊ നമ്മളൊരു ഫ്രണ്ട്സിന്റെ ഗ്യാങ്ങിലേക്ക്, ഇതിപ്പോ വീട്ടില് രണ്ട് പിള്ളേരുള്ള കുട്ടികൾ ഉണ്ടെങ്കിലാണോ ഇവര് ഫ്രണ്ട്ഷിപ്പ് ആകുക, അതോ ഒരു കുട്ടി മാത്രമുള്ളവർ അഡ്ജസ്റ്റ് ചെയ്യില്ല അങ്ങനെയാണോ പറയുന്നേ? ഇല്ല, ഞാൻ എക്സാമ്പിൾ പറഞ്ഞു, രണ്ട് കുട്ടികളൊന്നും ചുമ്മാ ഒരു എക്സാമ്പിൾ പറഞ്ഞു. അവരെ ആ കുട്ടികള് ചിലപ്പോ ചേച്ചി മനിയും തമ്മിൽ ഷെയർ ചെയ്യായിരിക്കും, പക്ഷെ പുറത്തൊരു കുട്ടിയായിട്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ അവർക്ക് ഭയങ്കര മടിയായിരിക്കും.
അല്ലേ മാം? ഇത് പറഞ്ഞപ്പോ എന്റെ മോന്റെ കാര്യം എനിക്ക് ചെറുതായിട്ട് ഓർമ്മ വന്നു. എന്റെ മോൻ ഇതുപോലെ ഒറ്റക്കുട്ടിയായിട്ട് വളർന്നതാ. അപ്പോ ഇപ്പൊ 10 വയസ്സായി. അപ്പൊ ആദ്യത്തെ ഒരു 6-7 വയസ്സ് വരെയൊക്കെ കൊറേ വലുതായിട്ടാ പുറത്തൊക്കെ പോയി കളിക്കാൻ തുടങ്ങിയത്. അപ്പൊ അതുവരെ വീട്ടിൽ നിന്ന് തന്നെ ഒറ്റക്ക് എന്റെ കൂടെ കളിപ്പാട്ടങ്ങൾ വെച്ച് അങ്ങനെ മാത്രം കളിച്ചൊരു അനുഭവം ഇനി ഉള്ളൂ. അപ്പോ ആദ്യമൊക്കെ ഇങ്ങനെ കളിക്കാൻ പോയി കഴിഞ്ഞാല് പെട്ടെന്നുണ്ടാവും തിരിച്ചു വരുന്നത്. അപ്പൊ എന്താ കാര്യം ചോദിച്ചാ പറയും, അത് ഞാന് കളിക്കുമ്പോ അവൻ പറഞ്ഞ എന്തെങ്കിലും അഭിപ്രായം അവര് കേട്ടില്ല, അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും ആവശ്യപ്പെട്ടത് അവര് കൊടുത്തില്ല. പെട്ടെന്ന് മൂഡ് ഓഫ് ആയിട്ട് അത് മാം പറഞ്ഞപ്പോ മനസ്സിലായി അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനത് മാക്സിമം പ്രോത്സാഹിപ്പിച്ചു, അത് പോസിറ്റീവായിട്ട് തന്നെ പറഞ്ഞു കൊടുത്തിട്ട്. അത് അങ്ങനെ ഉണ്ടാവും മോനെ, മോനിക്ക് ശീലം ഇല്ലാത്തോണ്ടാണ് അത് അങ്ങനെ കാര്യമൊക്കെ എടുക്കണത്. പിന്നെ പിള്ളേർ കളിയാക്കുന്നു, ചെറിയ കാര്യം എനിക്ക് അവര് കൂടെയുള്ളവർ പറഞ്ഞിട്ടുണ്ടാവുക, അതൊക്കെ വലിയ സംഭവമൊക്കെ എടുത്തു പിടിച്ചിട്ടൊക്കെ വന്നിട്ട് എന്നോട് പറയും. പക്ഷെ ഇപ്പോ അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല, ഹാപ്പിയാണ് എല്ലാ കുട്ടികളെയും പോലെ, കാരണം അത് ശീലായി ശീലായി ഓക്കെ ആയിട്ടുണ്ട്. അപ്പൊ മാം ഇത് പറഞ്ഞപ്പോ എനിക്കത് ഓർമ്മ വന്നു. എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇതിന് മുമ്പ് ട്യൂഷൻ പഠിപ്പിച്ചിരുന്ന സമയത്ത് രണ്ട് കുട്ടികൾ എന്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഒരു അത്യാവശ്യം എങ്ങനെയാണ് പുറത്തൊന്നും കളിക്കാനൊന്നും പോലെ ഫാമിലി അത്യാവശ്യം സ്ട്രിക്റ്റ് ആയിട്ടാണ് വളർത്തിയിരുന്നത്. അപ്പൊ അവിടെ നിന്ന് രണ്ട് പിള്ളേരാണ്, മൂത്തത് പെങ്കോച്ചും രണ്ടാമത്തത് ആങ്കോച്ചുമാണ്. മൂത്ത ആളിപ്പോ 3-ാം ക്ലാസ്സിലും രണ്ടാമത്തെ ആള് 1st സ്റ്റാൻഡേർഡിൽ ഉള്ളപ്പോഴാണ് എന്റെ അടുത്ത് ട്യൂഷന് വരുന്നത്. അപ്പൊ ഈ മൂത്ത ആൾക്ക് ഇത്തിരി അഡ്ജസ്റ്റബിൾ ആണ്, കുഴപ്പമില്ല. എന്റെ മോള് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ചെറിയ കൊച്ചാണ്. അപ്പൊ അവളും ചെന്നിട്ട് ഈ കുട്ടികളുടെ ഈ പേന പെൻസിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുക്കും. അപ്പൊ ഈ 1st സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കൊച്ചിന്റെ എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അവൻ അപ്പൊ തന്നെ തട്ടിപ്പറിച്ച് വാങ്ങിച്ചെടുക്കും. എന്താ പറയാ, പെട്ടെന്ന് അയ്യോ എടുത്തോണ്ട് പോയി അങ്ങനെയൊക്കെ പറയുമായിരുന്നു. അയ്യോ കൊച്ചെടുത്തോണ്ട് പോയി അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അത് അവളല്ല, അവൾ അറിയാണ്ട് എടുത്തേണ്, മോന് തിരിച്ചു കൊണ്ടുതരാന്ന് പറഞ്ഞു ഞാൻ കൊണ്ടു കൊടുക്കും. അങ്ങനെ ആ കുട്ടി അങ്ങനെ അത് ആദ്യം ഭയങ്കര പ്രശ്നമായിരുന്നു വീട്ടില്. അവള് നമ്മ പിള്ളേരാണല്ലോ, നമുക്ക് ഒന്നും പറയാൻ പറ്റൂല. എന്തെങ്കിലുമൊക്കെ കുഞ്ഞി സാറുകളൊക്കെ കാണുമ്പോ കുഞ്ഞു എന്റെ കുറച്ച് ഭയങ്കര തീരെ ചെറുതായിരുന്നു, 1 വയസ്സ് അങ്ങനെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ, 1 വയസ്സിന് താഴെയായിരുന്നു. അപ്പൊ അങ്ങനെ എടുക്കുമ്പോ അവർക്ക് ഭയങ്കര പ്രശ്നം വരുന്നത്. അപ്പൊ കുറച്ച് നാള് കഴിഞ്ഞു കഴിഞ്ഞപ്പ അവരാണ് ഇപ്പൊ ഏറ്റവും ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ 1st സ്റ്റാൻഡേർഡിലെ കൊച്ചു പറഞ്ഞൊരു ആൺകൊച്ചാണ്, അവള് എന്റെ മോള് പെങ്കോച്ചാണ്. അവര് ഭയങ്കര ഫ്രണ്ട്സ് ആണ്, എന്തുണ്ടെങ്കിലും ഷെയർ ചെയ്ത് കഴിക്കുള്ളൂ. ഇപ്പൊ അവരെ മിഠായി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവക്കൊണ്ട് കൊടുക്കും. ഇപ്പൊ ക്ലാസ്സിൽ നിന്ന് മിഠായി കിട്ടിയാൽ പോലും അവൻ കൊണ്ടുവന്ന് അവക്ക് കൊടുക്കും. അതേപോലെ അവളുടെ കയ്യിൽ ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അവന് മാറ്റിക്കൊണ്ട് കൊടുക്കും. അവള് ഭയങ്കര ഷെയറിങ്ങും ഭയങ്കര കമ്പനിയാണ്. ഇപ്പൊ രണ്ടുപേരും തമ്മിൽ ഭയങ്കര കമ്പനിയാണ്. പക്ഷെ ആദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നി ഈ കുട്ടികളെന്ന് ഇങ്ങനെ പെരുമാറാം, അതിന് ലക്ഷ്യം കുഴപ്പമില്ല, കുറച്ച് ടൈം കഴിയുമ്പോൾ നമ്മുടെ ഇതിലേക്ക് വന്നോളും. പക്ഷെ എന്താണ്, ഇപ്പൊ അവര് നല്ല കമ്പനിയാണ്, രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആണ്. അതെന്നുവെച്ചാല് ഫ്രണ്ട്സ് ഭയങ്കര ഷെയറിങ് ഒക്കെയാണ്, ഭയങ്കര കമ്പനി ഒക്കെയാണ്. ഇപ്പൊ അവളെ ആരെങ്കിലും എന്തെങ്കിലും ഉപദ്രവം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ചെന്ന് ഇരിക്കാനും ചോദിക്കാനൊക്കെ ചെയ്യും, കുഞ്ഞു പിള്ളേരൊക്കെയാണ്. അപ്പൊ അസലി അതുകൊണ്ടൊരു എക്സാമ്പിള് ഞാൻ പറഞ്ഞു രണ്ട് കുട്ടികളെന്ന് പറഞ്ഞിട്ടാ. പിന്നെ മൂത്ത മക്കളാണെങ്കിലും മിക്ക കാര്യങ്ങളായിട്ട് അഡ്ജസ്റ്റബിൾ ആയിരിക്കും. കുട്ടികളുടെ കേസിലാണെങ്കിലും രണ്ട് കുട്ടിയോ 3 കുട്ടികളൊക്കെ ഉള്ളതാണെങ്കിലും മൂത്ത കുട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്ക കാര്യങ്ങളായിട്ട് അഡ്ജസ്റ്റബിൾ ആയിരിക്കും. പക്ഷെ ഇളയ കുട്ടികളിൽ വരുമ്പോഴേക്കും ഈ അഡ്ജസ്റ്റബിൾ ആവാനായിട്ടുള്ള ഒരു പ്രശ്നം വരും, വാശി പിടിക്കും അവര്. എന്നുവെച്ചാല് അവർക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ നടത്തി കൊടുക്കും, കുഞ്ഞു കുട്ടിയാണല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ക്യാരക്ടർ അല്ലെങ്കിൽ ഇമോഷണൽ ഡെവലപ്മെന്റ് എല്ലാ കാര്യത്തിലും വാശി പിടിക്കും. അപ്പൊ എല്ലാവരും ഒരു രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കുക, ഒരേ രീതിയിൽ അവർക്ക് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ വാശി പിടിച്ചാല് അത് അത്യാവശ്യം ആണെങ്കിൽ മാത്രം വാങ്ങിച്ചു കൊടുക്കാനായിട്ട് പാരന്റ്സ് നോക്കാം. അത്യാവശ്യം അല്ലാന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞിട്ട് മാക്സിമം എന്ത് ചെയ്യാം, അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, ഈ പിയർ ഗ്രൂപ്പ്സിന്റെ കാര്യത്തില് ഡൗട്ട് വല്ലതും ഉണ്ടോ? ഫ്രണ്ട്സിന്റെ ആ ഒരു ഇതാണ് പറഞ്ഞേട്ടാ, ഡൗട്ട് ഉണ്ടോ? മീനക്കാ മിസ്സേ, ഈ പിയർ ഗ്രൂപ്പിനെ ഫാമിലി ചെയ്യുന്നു എന്നാണോ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലായില്ലടാ, കേട്ടില്ല, ക്ലിയർ ആയില്ല. നമ്മുടെ ഈ ഫ്രണ്ട്ഷിപ്പിന്റെ ഇതിലേക്ക് നമ്മുടെ ഫാമിലിയും അഫക്ട് ചെയ്യുന്നു, അതായത് നമ്മുടെ ഫാമിലിയിൽ നിന്ന് കൊടുക്കുന്ന ട്രെയിനിങ്സും കാര്യങ്ങളും ഒരു ഫ്രണ്ട് സർക്കിളിലും അത് ആകുന്നു എന്നാണ് ഉദ്ദേശിച്ചത്. എനിക്ക് സത്യം പറഞ്ഞ ഇത് മനസ്സിലായില്ല പറഞ്ഞപ്പോ. നമ്മുടെ ഫ്രണ്ട്സ് ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ മിസ്സിന്? റേഞ്ച് ഇഷ്യൂ ഉണ്ട്. അതെ മിസ്സേ,
ഞാനൊരു ചോദിച്ചോട്ടെ, നമ്മുടെ ഈ പിയർ ഗ്രൂപ്പ് നമ്മുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് നമ്മുടെ ഫാമിലിയിലെ കുട്ടി രണ്ട് കുട്ടികൾ മൂന്ന് കുട്ടികൾ ഉള്ളവർ വരുമ്പോൾ അവർ പെട്ടെന്ന് എന്താ പറയാ അവരുമായിട്ട് ഫ്രണ്ട്സ് ആകുകയും ഒരു കുട്ടി മാത്രം ഉള്ളപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട്, അതാണോ ഉദ്ദേശിച്ചത് അതോ ഫ്രണ്ട്സിന്റെ കാര്യം മാത്രമാണോ ഉദ്ദേശിച്ചത്? എനിക്ക് ടോപ്പിക് മനസ്സിലായില്ല ശരിക്കും. മാം രണ്ടും മാം എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞോട്ടെ. ഈ പിയർ ഗ്രൂപ്പിന്റെ ചോദിക്കണത് വെച്ചാ, അതായത് അവര് ഒരു ഏജ് ഗ്രൂപ്പില് ഏകദേശം ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവര് തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്നത് അവരെ സോഷ്യൽ റിലേഷൻഷിപ്പിന് അല്ലെങ്കിൽ അവരെ ഇമോഷണൽ കൺട്രോളിന് ഭയങ്കരമായിട്ട് ബാധിക്കും എന്നല്ലേ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം, എന്റെ മോൻ ഇവിടെ ഞങ്ങൾ ഫ്ലാറ്റ് താമസിക്കുന്നതുകൊണ്ട് അവൻ അധികം പിയർ ഗ്രൂപ്പായിട്ട് ഇന്ററാക്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇവനക്ക് ഞാനിപ്പോ കളിക്കാൻ വിട്ടു തുടങ്ങിയപ്പം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക്, അതായത് ഫ്രണ്ട്സ് എന്തെങ്കിലും ചെറുതായിട്ട് കളിയാക്കുക, ചെറുതായിട്ട് എന്തെങ്കിലും അവനോട് ഇല്ല എന്ന് പറയുക അല്ലെങ്കിൽ മാറി, അവനത് ഭയങ്കരമായിട്ട് ഇമോഷണലി ഭയങ്കര ഡൗൺ ആവുമായിരുന്നു. പക്ഷെ എനിക്കത് മനസ്സിലായി, കാരണം അവനക്ക് ആ ഇന്ററാക്ഷൻ ഇല്ലാത്തതിന്റെ പേരിലാണ്. നാട്ടിൽ നമ്മൾ കളിച്ചോണ്ടിരുന്നപ്പം നമ്മൾ നോകളും ഇല്ലകളും കളിയാക്കലുകളും തല്ലുടുത്തങ്ങളും അല്ലെങ്കിൽ അടിയും ഇടിയും ഒക്കെ കൊണ്ട് വളർന്നതുകൊണ്ട് നമ്മളത് ടോളറേറ്റ് ചെയ്യാൻ ഓക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ അവനെ നിർബന്ധിച്ച് അവരുടെ കൂടെ തന്നെ വീണ്ടും വീണ്ടും വിട്ടപ്പോ കുറച്ചാളിപ്പോ അവന് ഓക്കെ ആയി, അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് അവന് കിട്ടി. അതുവരെ ആ ഒരു ഇത് അവന് ഉണ്ടായിരുന്നില്ല, ഇമോഷണലി അവൻ പെട്ടെന്ന് ഡൗൺ ആയിരുന്നു. പിന്നെ പിന്നെ അത് അവന് കിട്ടി തുടങ്ങി. അതാണ് എനിക്ക് ഇതിൽ നിന്ന് തോന്നിയത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികള് കൂടുതലായിട്ട് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് പെരുമാറുകയാണെങ്കിൽ ആ കുട്ടികൾ കൂടുതലായിട്ട് എന്താവും, അഡ്ജസ്റ്റബിൾ ആവും. ഫ്രണ്ട്സിന്റെ ഒക്കെ ഇടയിൽ പോയി അവർ ആ സോഷ്യൽ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ആ ഒരു കുഞ്ഞി ആ ഒരു കുട്ടികളുടെ കൂട്ടത്തിലേക്ക് ചെല്ലുമ്പോൾ അവരെന്താവും, കുറച്ചും കൂടെ അഡ്ജസ്റ്റബിൾ ആവും, കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റബിൾ ആവും. എന്നാല് ഒറ്റയ്ക്ക് ഫ്രണ്ട്സ് ഒന്നും ഇല്ലാണ്ട് ഒറ്റയ്ക്ക് വീട്ടിലൊക്കെ നിൽക്കുന്ന കുട്ടികളാണെന്ന് വെച്ചാൽ, ഇപ്പൊ ഫ്ലാറ്റിന്റെ ഒക്കെ കാര്യം പറഞ്ഞപ്പോ എന്താണ്, കുട്ടികളായിട്ട് അധികം കളിക്കാനോ അങ്ങനെ ഒന്നും പോകാനൊന്നും പറ്റില്ല. അപ്പൊ ഒരു വീട്ടില് ഫോൺ ഭൂരിഭാഗം കുട്ടികളും എന്താ ചെയ്യാറ്, ഫോണിൽ കുത്തി കളിക്കായിരിക്കും, അല്ലെങ്കിൽ ഫോണ് മാക്സിമം ഫോണ് യൂസ് ചെയ്യായിരിക്കുള്ളൂ. അപ്പൊ അങ്ങനത്തെ കുട്ടികളും കുട്ടികൾ എങ്ങനെയായിരിക്കും, അഡ്ജസ്റ്റബിൾ ആയിരിക്കൂല എന്ന് വെച്ചാല് കളിക്കാത്ത അല്ലെങ്കിൽ കുട്ടികളായിട്ട് ഇടപെടാത്ത കുട്ടികൾ, പുറത്തുള്ള കുട്ടികളോട് ഇടപെടാത്ത കുട്ടികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്ജസ്റ്റബിൾ ആയിരിക്കൂല. മറ്റു കുട്ടികൾ എല്ലാവർക്കും നല്ല രീതിയിൽ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഗ്യാങ് ഒക്കെ ആയിട്ട് നന്നായിട്ട് കളിക്കാനൊക്കെ പോണ കുട്ടികൾ എങ്ങനെയായിരിക്കും, കുറച്ചും കൂടി അഡ്ജസ്റ്റബിൾ ആയിരിക്കും. അവർ കുറച്ചും കൂടി സോഷ്യൽ ആയിരിക്കും. സോഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെയാണ് ഒരു കുട്ടിയോട് പെരുമാറുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാനും ഷെയർ ചെയ്യാനൊക്കെ പറ്റും, കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ട് പറ്റും. കുഴപ്പമില്ലല്ലോ നീന? ഓക്കെയാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി ആൻഡ് നൈബർഹുഡ്. നമ്മള് താമസിക്കുക നമ്മുടെ വീട് വീടിന്റെ പരിസരം, അതേപോലെ തന്നെ നൈബർഹുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിന്റെ അടുത്തുള്ള വീട്ടിലുള്ള ആൾക്കാര്. ദ ചിൽഡ്രൻ പിക്ക് അപ്പ് ഫോർ സോ മെനി ത്രെഡ്സ് ഓഫ് ദ ഇമോഷണൽ ബിഹേവിയർ ഫ്രം ദർ പ്രമിസസ്. അവരുടെ ചുറ്റുപാടിൽ നിന്ന് ഒരുപാട് ഇമോഷണൽ ബിഹേവിയർ അവരെന്തെടുക്കുന്നുണ്ട്, പിക്ക് ചെയ്യുന്നുണ്ട്. ദ ബ്രീഫ് കമ്മ്യൂണിറ്റി സ്റ്റുവർ ടു ഗിവ് ബർത്ത് ടു ഫിയർലെസ് ആൻഡ് കറേജ് ചിൽഡ്രൻസ്. നമുക്ക് പേടിക്കാതെ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിറ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വാർത്തെടുക്കേണ്ടത്. വേറെ ചിൽഡ്രൻ ഗ്രോ ഇൻ ആൻ ഇമോഷണലി പാരലൈസ്ഡ് കമ്മ്യൂണിറ്റി എക്സിബിറ്റ് ഇമോഷണൽ ഇൻസ്റ്റേബിലിറ്റി ആൻഡ് ഇമോഷണൽ സസ്റ്റൈനബിലിറ്റി. അപ്പൊ എന്താ പറയണത്, ഇപ്പം എന്താ പറയുക, ഇപ്പൊ വാറൊക്കെ എവിടെ നടക്കുന്നതെന്ന് അറിയാലോ എല്ലാവർക്കും, പാലസ്തീന എവിടെയൊക്കെ വാറൊക്കെ നടക്കുന്നല്ലോ. അപ്പൊ അവിടെയൊക്കെ ജീവിക്കുന്ന കുട്ടികൾക്ക് എങ്ങനെയായിരിക്കും, ഇമോഷണലി ഇൻസ്റ്റേബിൾ ആയിരിക്കും. അവർ ഇൻസ്റ്റേബിൾ ആണ്, അവർക്ക് എന്താ സംഭവിക്കുന്നത്, പുറത്ത് ആരായിട്ട് കോണ്ടാക്ട് ഇല്ല, അവരെങ്ങനെ പെരുമാറണ്ടേ, അവരുടെ കുട്ടിക്കാരെ അവർക്ക് എൻജോയ് ചെയ്യാനോ നല്ല രീതിയിൽ മനസ്സിലാക്കാനോ വളരാനോ ഉള്ള സാഹചര്യം എവിടെ ഉണ്ടാവില്ല, ഇങ്ങനെ അവരുടെ ചുറ്റുപാടും ഉണ്ടാവില്ല. പക്ഷെ നല്ലൊരു കമ്മ്യൂണിറ്റിയിലാണ് അവൻ ജനിച്ചിരിക്കുന്നത്, അവരുടെ ചുറ്റുപാടുള്ളവരൊക്കെ നല്ല രീതിയിലാണ് അവരോട് പെരുമാറുന്നത്, അവരുടെ ക്യാരക്ടർ അവനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അവരുടെ ചുറ്റുപാടുള്ള ക്യാരക്ടേഴ്സ് അവൻ്റെ ഇതിനെ വളരെ അധികം ഇൻഫ്ലുവൻസ് ചെയ്യും. ജസ്റ്റ് കമ്മ്യൂണിറ്റി ആൻഡ് നൈബർഹുഡ് ഇത്രയാണ് പറഞ്ഞത് കേട്ടോ. ഇനി കഴിഞ്ഞ ദിവസം ഞാനൊരു ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ആക്ടിവിറ്റിയുടെ കാര്യം പറയുമ്പോൾ മാത്രം മറക്കും. ആക്ടിവിറ്റി ഒന്നും തന്നിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ? ആക്ഷൻ സോങ് നമ്പേഴ്സ് വെച്ചിട്ട് ആക്ഷൻ സോങ് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? പിന്നെ മറ്റേ ഇമോഷൻ എഴുതാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു.
നമ്പേഴ്സിന്റെ ഇമോഷൻസിന്റെ ഇമോഷൻ ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കണ്ടുപിടിക്കാൻ പറ്റുന്നായിരുന്നു. പിന്നെ എന്താ പറഞ്ഞത്, ആക്ഷൻ സോങ് ഇമോഷന്റെ ആണോ പറഞ്ഞത്, ഹെൽത്തി ഹാബിറ്റ്സിന്റെ ആണോ പറഞ്ഞത്, അതോ നമ്പേഴ്സിന്റെ ആണോ പറഞ്ഞത്? നമ്പേഴ്സ് റിലേറ്റിംഗ് ആക്ഷൻ. ഓക്കെ ഓക്കെ, നമ്പേഴ്സ്. ആരെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചേക്കട്ടാ. ഒരു സോങ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, വേറെ ആരെങ്കിലും? ഞാനിത് പോസ്റ്റ്പോൺ ചെയ്യണോ നാളത്തേക്ക്? ഒരു ആക്ടിവിറ്റി പറഞ്ഞാലോ, ചെയ്തോണ്ട് വരുന്ന എന്ത് മടിയല്ല അവർക്കും. കാരണം ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ എന്റെ ലാസ്റ്റ് ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ വന്നത് ഈ ബുധനാഴ്ച രാവിലെ. ഓക്കെ, നീ ഇങ്ങനെ ആക്ഷൻ സോങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് ഒരു ക്ലാസ്സിൽ ചെന്നിട്ട് അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഇപ്പോഴേ ആ ഒരു പേടിയും അതേപോലെ തന്നെ ആ മടിയൊക്കെ എടുത്ത് മാറ്റിട്ട് വേണം ഇതിലേക്ക് എന്ത് ചെയ്യാനായിട്ട്, എൻഗേജ് ചെയ്ത് ഇറങ്ങാനായിട്ട്. നാളെ ഞാൻ ഈ ആക്ഷൻ സോങ്ങിന്റെ കാര്യം എന്തായാലും എല്ലാവരും കൊണ്ട് ചെയ്യിപ്പിക്കും കേട്ടോ. എല്ലാവരും പ്രിപ്പയർ ചെയ്ത് വന്നോളണം. രണ്ടു ദിവസമായി ഞാൻ മാറ്റണം. ഓക്കെ, ലാസ്റ്റ് പറഞ്ഞത് നമ്മൾ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസിങ് ഇമോഷണൽ ഡെവലപ്മെന്റ് ആയിരുന്നു. അതിൽ ഹെൽത്തും ഫിസിക്കൽ ഡെവലപ്മെന്റും ഇമോഷണൽ എന്ത് ചെയ്യുന്നത്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പേഴ്സൺസ് ആണെങ്കിൽ ഇമോഷണലി സ്റ്റേബിൾ ആയിരിക്കും, അൺഹെൽത്തി ആയിട്ടുള്ള പേഴ്സൺ ആണെങ്കിൽ ഇമോഷണലി അൺസ്റ്റേബിൾ ആയിരിക്കും. ഇന്റലിജൻസും ഇമോഷണൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹൈലി ഇന്റലിജന്റ് കുട്ടികളാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഇന്റലിജൻസ് കുറവുള്ള കുട്ടികളാണെങ്കിൽ അവരുടെ ഇമോഷൻസ് എന്ത് ചെയ്യാൻ പറ്റില്ല, കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. ഫാമിലിയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ കുട്ടികളുടെ ഇമോഷൻസ് അവർ നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, പോസിറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ് അവർക്ക് അവിടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നീ നെഗറ്റീവ് ഫാമിലി അല്ലെങ്കിൽ ഫാമിലി റിലേഷൻഷിപ്പില് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉള്ള ഫാമിലി, കോൺഫ്ലിക്റ്റോ തർക്കങ്ങളൊക്കെ ഉള്ള ഫാമിലി എന്നാണ് കുട്ടി വന്നെങ്കിൽ അവിടെ നെഗറ്റീവ് ഇമോഷൻ ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. സോഷ്യൽ അറ്റ്മോസ്ഫിയർ കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് വളരെ അധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അവന്റെ സ്കൂൾ അതേപോലെ തന്നെ കരിക്കുലർ ആക്ടിവിറ്റീസ്, നോൺ കരിക്കുലർ ആക്ടിവിറ്റീസ്, മെത്തേഡ് ഓഫ് ടീച്ചിങ്, ഇതെല്ലാം ആ കുട്ടിയുടെ ഇമോഷൻസിന് എന്ത് ചെയ്യേണ്ടത്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പിയർ ഗ്രൂപ്പ്സ് എന്ന് വെച്ചാല് കുട്ടിയുടെ അത്യാവശ്യം നല്ല സോഷ്യലി എൻഗേജ്ഡ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവർ ഇമോഷണലി അഡ്ജസ്റ്റബിൾ ആയിരിക്കും എല്ലാ കാര്യത്തിലും. ഇനിയും സോഷ്യലി അൺസ്റ്റേബിൾ ആണെന്ന് വിചാരിക്കും, അധികം സോഷ്യലി അല്ലാത്ത കുട്ടികളാണെന്ന് വിചാരിക്കും. അവരെങ്ങനെയായിരിക്കും, മാലഡ്ജസ്റ്റഡ് ആയിരിക്കും. ഇനി കമ്മ്യൂണിറ്റി നൈബർഹുഡ്, നല്ലൊരു കമ്മ്യൂണിറ്റി എന്നാണ് ആ കുട്ടി പറഞ്ഞെങ്കിൽ അവരുടെ ക്യാരക്ടറും നല്ല രീതിയിലായിരിക്കും ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അവരുടെ ആ പ്രെമിസസ് ആ ചുറ്റുപാടുമുള്ള ആൾക്കാരുടെ ക്യാരക്ടർ അവനെ വളരെ അധികം ഇൻഫ്ലുവൻസ് ചെയ്യും. ഇനി മോശം രീതിയിൽ നിന്നാണ് ആ കുട്ടി വരുന്നെങ്കിൽ അവരുടെ ക്യാരക്ടർ അതേപോലെ തന്നെ എന്ത് ചെയ്യും, ഒരു അഡ്ജസ്റ്റബിൾ ആയിരിക്കില്ല. ഇനി റോൾ ഓഫ് ടീച്ചേഴ്സ് ആണ് പറയണത്, എന്തൊക്കെ കാര്യങ്ങളാണ് ടീച്ചേഴ്സിനെ ഇതിൽ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് പറ്റുന്നത് നോക്കാട്ടാ. ഫിസിക്കൽ വീക്ക്നെസ്, ഡിഫോർമാറ്റീസ്, ഇൽനെസ് എക്സെട്ര ഇഫ് എനി ഷുഡ് ബി റെക്കഗ്നൈസ്ഡ് അറ്റ് ദ ടൈം ഓഫ് സ്കൂൾ എൻട്രൻസ് ആൻഡ് മെഡിക്കൽ എയ്ഡ് ഷുഡ് ബി മെയ്ഡ് അവൈലബിൾ ഫോർ ദർ ചിൽഡ്രൻ. ഇപ്പൊ നമ്മളുടെ ക്ലാസ്സിലേക്ക് വരുന്ന കുട്ടി അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിലേക്ക് ചേരാൻ വരുന്ന കുട്ടിക്ക് എന്തെങ്കിലും ഫിസിക്കലി വീക്ക്നെസ് ഉണ്ടോ, അല്ലെങ്കിൽ ഡിഫോർമാറ്റീസ് അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്യണം, സ്കൂളിന്റെ എൻട്രൻസിന്റെ വെച്ചിട്ട് എന്ന് വെച്ചാൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അത് കണ്ടുപിടിച്ച് അവൻ അവൈലബിൾ ആയിട്ടുള്ള മെഡിക്കൽ എയ്ഡ് അല്ലെങ്കിൽ അവന് അവൈലബിൾ ആയിട്ടുള്ള ഫെസിലിറ്റീസ് നമ്മൾ എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം. ഇനി ഇപ്പൊ ഞാൻ നിങ്ങളോടാണ് ഷെയർ ചെയ്തതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ പഠിച്ചോണ്ടിരുന്ന സമയത്ത് എന്റെ സ്കൂളില് ഒരു കുട്ടി എഴുത്തി പഠിക്കുമ്പോളാണ് തോന്നുന്നത്, ഒരു പെൺകൊച്ച് ആൾക്ക് എന്താണ് കാലിന് കീപ്പോട് തളർന്നിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ക്ലാസ് ജോയിൻ ചെയ്ത് ജൂണിൽ ഫസ്റ്റ് ഡേക്ക് പോകുമ്പോ അവിടെ എന്താണ് ഒരു എന്താ പറയുക സ്ലൈഡ് പോലെ രീതിയിൽ സ്റ്റെപ്പായിരുന്നു ഞങ്ങൾക്ക് ആദ്യം ഉണ്ടായിരുന്നത്. അപ്പൊ അത് കഴിഞ്ഞ സൈഡിലായിട്ട് സ്ലൈഡ് പോലത്തെ രീതിയിൽ എന്ത് ചെയ്തിരിക്കാം, ഇങ്ങനെ നമുക്ക് നടന്നു പോകാനുള്ള രീതിയിൽ എന്ത് ചെയ്യണു, അവരത് കോൺക്രീറ്റ് ഒക്കെ ചെയ്യണു. അത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ സ്കൂളിലേക്ക് ഇങ്ങനെ ഒരു കുട്ടി വരുന്നുണ്ട്. അപ്പൊ ആ കുട്ടിക്ക് വീൽ ചെയറിലാണ് വരുന്നത് കൊണ്ട് തന്നെ എന്താണ് സ്റ്റെപ്പ് കയറി വരാൻ പറ്റൂലല്ലോ. അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്റ്റെപ്പ് കൊണ്ട്, സ്റ്റെപ്പ് കയറി വരുമ്പോ എങ്ങനെയാണ് വീൽ ചെയർ പൊക്കണം താത്തണം അങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്.
അപ്പൊ ഇതെന്താ സ്ലൈഡ് പോലെയാണ്, അപ്പൊ നമുക്ക് ഒരു സ്ലോപ്പ് പോലെയാണ്, സ്ലോപ്പാണ്, സ്ലോപ്പ് പോലെ ഇങ്ങനെ ഉന്തി അങ്ങനെ കയറ്റിയാൽ മതി, സിമ്പിൾ ആയിട്ട് നമുക്ക് ആ കുട്ടിക്ക് പോകാനൊക്കെ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ഫെസിലിറ്റി അവരെന്ത് ചെയ്തിരുന്നത്, പ്രൊവൈഡ് ചെയ്തിരുന്നതെന്ന് അന്ന് തന്നെ ഞങ്ങളുടെ ടീച്ചർ പറഞ്ഞു. അതേപോലെ തന്നെ അന്ന് ഞങ്ങളുടെ ടീച്ചർ വന്നിട്ട് ക്ലാസ്സിൽ പറഞ്ഞു, ഈ കുട്ടീനെ ഒരു കാരണവശാലും നിങ്ങൾ ഒരു കാരണവശാലും കളയാക്കാൻ പാടില്ല. കാരണം എന്താണ്, അതിന് മുമ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളോ ഒറ്റയ്ക്ക് വീട്ടിലിരുന്ന് പഠിച്ചിട്ട് എക്സാം മാത്രം വന്ന് എഴുതായിരുന്നു, എക്സാം വേണ്ടി മാത്രം ക്ലാസ്സിൽ വന്ന് എഴുതുമായിരുന്നു. അപ്പൊ കുറച്ചും കൂടി സോഷ്യലി ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടാണ് ആ കുട്ടി എന്ത് ചെയ്തത്, നമ്മുടെ സ്കൂളിലേക്ക് വന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ കൂടുതലായിട്ട് കമ്പനി ആവാം, അല്ലാതെ കളിയാക്കി അല്ലെങ്കിൽ എന്താ പറയാ അവോയ്ഡ് ചെയ്യുക അങ്ങനെ ഒന്നും ചെയ്യരുതെന്ന് ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ പ്രീതി മിസ് എന്നാ പേര്, പ്രീതി ടീച്ചർ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അന്ന് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇനി ഇതിലേക്ക് വരാം, പോർഷനിലേക്ക് വരാം. ഫിസിക്കലി വീക്ക് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ സ്കൂൾ എൻട്രൻസിന്റെ ടൈമിൽ തന്നെ അല്ലെങ്കിൽ സ്കൂൾ അഡ്മിഷന്റെ സമയത്ത് തന്നെ നമ്മൾ അവരെ റെക്കഗ്നൈസ് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്യുക. ഡിസേബിൾ ആയിട്ടുള്ള ആരെങ്കിലും, ഡിസേബിൾ അല്ല, ഡിസബിലിറ്റി ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുക, അവർക്ക് ആവശ്യമുള്ള മെഡിക്കൽ എയ്ഡ് എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ടീച്ചറിന്റെ ഫസ്റ്റ് റോള്. ടീച്ചറിന്റെ ഫസ്റ്റ് റോള് മനസ്സിലായോ? ഓക്കെ. അപ്പൊ നമ്മുടെ സ്കൂളില് അല്ലെ, നമ്മൾ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അല്ലെങ്കിൽ ക്ലാസ്സിൽ ഏതെങ്കിലും കുട്ടിക്ക് ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിസബിലിറ്റി അല്ലെങ്കിൽ വീക്ക്നെസ്സോ ഉണ്ടെന്ന് നമ്മൾ കണ്ടെത്തിയാണെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള മെഡിക്കൽ എയ്ഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള എന്താണ് എന്തെങ്കിലും ഫെസിലിറ്റീസ് ആവശ്യമാണെങ്കിൽ ആ ഫെസിലിറ്റീസ് അവർക്ക് എന്ത് ചെയ്യാം, അവൈലബിൾ ആക്കാം. അത് പ്രൊവൈഡ് ചെയ്യാന്നുള്ളത് ടീച്ചേഴ്സിന്റെ ഉത്തരവാദിത്തമാണ്. ഓക്കെയാണോ? നമ്മളുടെ ഡ്യൂട്ടി അത് തന്നെയാണ് കേട്ടോ. നമ്മൾ കുറച്ചുനാൾ കഴിയുമ്പോ ഒരു ടീച്ചറൊക്കെ ആയിട്ട് സ്കൂളിൽ ചെല്ലുമ്പോ ഇങ്ങനെ എന്തെങ്കിലും നമ്മുടെ കുട്ടികളിൽ ആർക്കെങ്കിലും ഫേസ് ചെയ്യുന്നെങ്കിൽ അവർക്ക് വേണ്ട ഫെസിലിറ്റി എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ, പ്രൊവൈഡ് ചെയ്യാന്നുള്ള ഉത്തരവാദിത്വം നമ്മളുടെയാണ്. അടുത്ത ഉത്തരവാദിത്വമാണ് teachers should try to find the active cooperation of the parents in making the atmosphere of home suitable for active emotion development. അപ്പൊ ടീച്ചേഴ്സിന്റെ റോളും കൂടിയാണ് പാരന്റ്സ്. ഇപ്പൊ നല്ല രീതിയിലുള്ള ഫാമിലി എന്താ പറയാ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല, ഇനി മോശം രീതിയിലാണ് ആ കുട്ടി വന്നെങ്കിൽ ആ കുട്ടിയിലെ പാരന്റ്സിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട റോൾ ആർക്കാണ്, ടീച്ചേഴ്സിനാണ്. ഇപ്പൊ എപ്പോഴും വഴക്കും കോൺഫ്ലിക്ട് ഒക്കെ ഉള്ള പാരന്റ്സ് ആണെന്ന് വിചാരിക്കുകയും അപ്പൊ അവരോട് പറയണം നിങ്ങളുടെ കുട്ടി ഇത് കണ്ടു വളർന്നു വരേണ്ട, അവരുടെ ക്യാരക്ടറിന് ഇത് വളരെ അധികം എന്ത് ചെയ്യേണ്ട, ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട, അവര് നിങ്ങളോട് ഇഷ്ടത്തിനേക്കാളും കൂടുതൽ എന്താണ്, ഇപ്പൊ ചില പാരന്റ്സ് വെച്ച് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും, ഷൗട്ട് ചെയ്യുന്ന പാരന്റ്സിനെ കുട്ടികൾക്ക് എന്തായാലും പേടിയായിരിക്കും. അപ്പൊ ഈ കാര്യം ടീച്ചർക്ക് മനസ്സിലാവുകയാണെങ്കിൽ അപ്പൊ എന്ത് ചെയ്യാം, പാരന്റ്സിനെ വിളിച്ചൊന്ന് കൗൺസിലിംഗ് അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞു നോക്കാം, നിങ്ങൾ ഇപ്പൊ കുട്ടീനെ ഇങ്ങനെ ഷൗട്ട് ചെയ്യുമ്പോഴും പേടിപ്പിക്കുമ്പോഴും എന്താണ് ആ കുട്ടിക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിന് പകരം അവിടെ എന്താ വന്നത്, പേടിയാണ് വന്നത്. ഭാവിയിൽ ഞാൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യണമെങ്കിൽ, അവനോ അവളോ ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യണമെങ്കിൽ ഒരു കാര്യം വെച്ചാലും അവരെന്തെങ്കിലും നമ്മളോട് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂല, നിങ്ങളോടുള്ള പേടി, പാരന്റ്സിനോട് പേടിയല്ല വേണ്ടത്, ഒരു എന്താ വേണ്ടത്, നല്ലൊരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ആ കുട്ടീനെ മനസ്സിലാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം മാർക്കാണ് ടീച്ചേഴ്സിനാണ്. ടീച്ചേഴ്സ് എന്താ ചെയ്യേണ്ടത്, അവർ വന്ന ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക, നമ്മുടെ കുട്ടികളൊക്കെ വന്നത് നല്ല ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആണോ, അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള സാഹചര്യത്തിൽ നിന്നാണ് ആ കുട്ടി വന്നത്, എന്തുകൊണ്ടാണോ. ഇപ്പൊ ചെറിയ ടീച്ചേഴ്സ് വിചാരിക്കും കുട്ടി പഠിക്കണില്ല, പഠിക്കണില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് ഏത് സാഹചര്യത്തിൽ നിന്നാണ് വന്നത്, അല്ലെങ്കിൽ അവന് എന്താണ് അവന്റെ സാഹചര്യം എന്ന് മനസ്സിലാക്കാണ്ടായിരിക്കില്ല ആ കുട്ടി പഠിക്കണില്ല എന്ന് പറയുന്നത്. നമ്മ ടീച്ചേഴ്സ് എന്ത് ചെയ്യുക, ഒന്ന് വാലുവേറ്റ് ചെയ്യാം, എന്തൊക്കെ കാരണം കൊണ്ടായിരിക്കും അവൻ പഠിക്കാത്തത് എന്ന് മനസ്സിലാക്കി അതനുസരിച്ച് പെരുമാറുന്നതാരാണ് ടീച്ചേഴ്സാണ്. അപ്പം അവര് എന്ത് ഏത് ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, അവരുടെ ഫാമിലിയിലെ അറ്റ്മോസ്ഫിയർ എങ്ങനെയാണ് എന്നുള്ള കാര്യം ടീച്ചേഴ്സ് മനസ്സിലാക്കുക. എന്തെങ്കിലും മോശം ഫാമിലി അറ്റ്മോസ്ഫിയറിൽ നിന്ന് വരുന്ന കുട്ടികളാണെങ്കിൽ അവിടുത്തെ പാരന്റ്സിനോട് എന്ത് ചെയ്യാം, പാരന്റ്സിനോട് പറഞ്ഞ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മുടെ കുട്ടികൾ വരേണ്ട സാഹചര്യം എന്ന് പറയുന്നത് നല്ലൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് കുട്ടികൾക്ക് വരേണ്ടത്, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ പെരുമാറാനായിട്ട് പ്രത്യേകിച്ച് കുട്ടികളുടെ മുമ്പിൽ പെരുമാറാൻ പാടില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ കുട്ടികളുടെ മുമ്പിൽ ഒരിക്കലും വഴക്ക്, പാരന്റ്സ് തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, നമ്മള് ഹസ്ബൻഡായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പോലും നമ്മൾ കുട്ടികളുടെ മുമ്പിൽ അത് കാണിക്കരുത്. കുട്ടികളുടെ മുമ്പിൽ വഴക്കിടാനോ അല്ലെങ്കിൽ കുട്ടികളുടെ മുമ്പിൽ അത് പെരുമാറാനോ പാടില്ല. കാരണം എന്താണ്, കുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ ക്യാച്ച് ചെയ്യും. അവരപ്പൊ അത് വിചാരിക്കുന്നത് എന്താണ്, ആ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അതിന് വഴക്ക് പറയാം, തല്ലി ഒഴിക്കുക, എന്ത് ചെയ്താലും പ്രശ്നമില്ല എന്നുള്ള ചിന്തയായിരിക്കും വരുന്നത്. പക്ഷെ അങ്ങനെയല്ല, കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കണം, നല്ല സ്നേഹത്തോടു കൂടി നമുക്ക് ഈശോ ഒക്കെ എന്താണ്
എല്ലാവരും മുമ്പിൽ വെച്ച് പ്രകടിപ്പിക്കും. പക്ഷെ സ്നേഹം എന്താണ്, ആരും പ്രകടിപ്പിക്കാനായിട്ട് മെനക്കെടാറില്ല. പക്ഷെ എന്താണ്, ഈ സ്നേഹവും ദേഷ്യമൊക്കെ ഒരു ലിമിറ്റ് വരെയും എല്ലാവരും മനസ്സിലാക്കി പെരുമാറാൻ നല്ലത്. അതേപോലെ ഒരുപാട് വഴക്കിരുന്ന സാഹചര്യം ആണെങ്കിൽ മാക്സിമം കുട്ടികളുടെ മുമ്പിൽ അത് ചെയ്യാതിരിക്കാം, മാക്സിമം വഴക്കുകൾ അവോയ്ഡ് ചെയ്യാം. ഇനി അത്രയും വലിയ പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കുട്ടികളുടെ മുമ്പിൽ അത് എന്ത് ചെയ്യാം, ഡിസ്ക്ലോസ് ചെയ്യരുത്. ഓക്കെ, ഇനി ഇത് ഈ പോയിന്റ് മനസ്സിലായ? ഓക്കെ ആണ്, ഞാൻ ചോദിക്കാലാരാണ്. ഷഫ്ന, ആദ്യം പറഞ്ഞത് ആദ്യത്തെ പോയിന്റ് എന്താണ്, ടീച്ചേഴ്സിന്റെ ഡ്യൂട്ടിയിൽ പറഞ്ഞ ആദ്യത്തെ പോയിന്റ്? ഷഫീന അല്ല, ഓക്കെ ഓക്കെ, നമ്മുടെ നമ്മളോടെ പറയാം. ആൽഫിയ പറഞ്ഞോടാ ആദ്യത്തെ പോയിന്റ്. മിസ്സേ, ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഫിസിക്കലി വീക്ക് ആയിട്ടുള്ള കുട്ടികളോ അതോ പ്രത്യേകിച്ച് അസുഖങ്ങളുള്ള കുട്ടികളോ ആരെങ്കിലും സ്കൂളിലോട്ട് പുതിയതായിട്ട് വരികയാണെങ്കിൽ അതിന് ടീച്ചേഴ്സ് മുൻകരുതൽ എടുക്കണം. അതായത് കുട്ടികളോട് ഒന്ന് പറയാ, അവരെ സോറി മാം സോറി ഓക്കെ മാം. ഫിസിക്കൽ വീക്ക്നെസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾക്ക് മരുന്ന് സ്ഥിരമായിട്ട് കഴിക്കുന്ന കുട്ടികളോ ഒക്കെ ക്ലാസ്സിലുണ്ടെങ്കിൽ നമ്മൾ ടീച്ചേഴ്സ് അവരുടെ ഒരു രജിസ്റ്റർ പോലെ കീപ്പ് ചെയ്യുന്നത് നന്നായിരിക്കും. അവർക്ക് ഏത് സമയത്തിനാണ് മെഡിസിൻ അവർ കഴിക്കുന്നത്, ഏത് മെഡിസിൻ ആണ് കഴിക്കുന്നത്, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അവർക്ക് അതുകൊണ്ട് ഉണ്ടാവാറുണ്ട്, അത് സ്ഥിരമായിട്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി ഒരു രജിസ്റ്റർ പോലെ കീപ്പ് ചെയ്യും. അത് നമ്മൾ ഫോളോ ചെയ്യുന്നതും നന്നായിരിക്കും. ആ കുട്ടികൾക്ക് നമുക്കൊരു സപ്പോർട്ട് കൊടുക്കാനും അവരെ സൂക്ഷിക്കാനും അവരുടെ കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും ഒക്കെ അത് നമുക്ക് സഹായിക്കും. എന്നെയാണോ വിളിച്ച? ഷഫ്ന എന്നല്ലേ വിളിച്ചേ മാം? ഷഫ്രീൻ എന്നാണേ. ഫസ്റ്റ് പോയിന്റ് ആണോ പറയണ്ടേ? ഫസ്റ്റ് പോയിന്റ് ഫിസിക്കൽ, അതായത് സ്കൂളിലേക്ക് വരുന്ന കുട്ടികൾക്ക് അങ്ങനെ ഫിസിക്കലി അവര് ഇല്ലായിട്ടുള്ള കുട്ടികളോ ഒക്കെ ഉണ്ടെങ്കിൽ സ്കൂളിലേക്ക് അഡ്മിഷൻ എടുക്കുമ്പോൾ തന്നെ അത് മനസ്സിലാക്കി അതിനുവേണ്ട മുൻകരുതലുകൾ കുട്ടി സ്കൂളിൽ ടീച്ചേഴ്സ് എടുക്കണം എന്നാണ് പറയുന്നത്. മെഡിക്കൽ എയ്ഡോ കുട്ടികൾ അങ്ങനെ ഇപ്പം അവർക്ക് വേണ്ട ഫെസിലിറ്റീസൊക്കെ മുൻകൂട്ടി കരുതി വെക്കണം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. നമ്മുടെ സ്കൂളിലേക്ക് വരുന്ന കുട്ടികളിൽ ഇപ്പൊ എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് അന്വേഷിച്ച് അവർക്ക് അല്ലെങ്കിൽ ഫിസിക്കലി ബാക്കിൽ നിൽക്കുന്ന കുട്ടികളാണെങ്കിലും സ്റ്റേബിൾ അല്ലാത്ത കുട്ടികള് അവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിനെ അന്വേഷിച്ച് അതിന് അവൈലബിൾ ആയിട്ടുള്ള മെഡിക്കൽ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ടീച്ചേഴ്സിന്റെ ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി. ഓക്കെ മാം. ഓക്കെ ട്ടോ, ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി. സെക്കൻഡ് പോയിന്റ് ആരാ പറയാനായിട്ട് റെഡി ആയിരിക്കുന്നേ? മിസ് രണ്ടാമത്തെ പോയിന്റ്, നമ്മുടെ കുട്ടികളിലെ വരുന്ന സങ്കടങ്ങളൊക്കെ ആയിട്ട് ക്ലാസ് റൂമിൽ കാണുകയാണെങ്കിൽ അവരുടെ ഫാമിലി അറ്റ്മോസ്ഫിയർ എങ്ങനെയാന്ന് ആദ്യം ടീച്ചേഴ്സ് മനസ്സിലാക്കണം. എന്നിട്ട് ഫാമിലീനെ സ്കൂളിലേക്ക് വരുത്തിച്ച് അവരുടെ ഫാമിലിയുടെ കാര്യങ്ങൾ പറഞ്ഞ് കുട്ടികളത് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്, ക്ലാസ് റൂമിലൊക്കെ ഇരിക്കുന്നത് വളരെ മോശമായിട്ടാണെന്നൊക്കെ പറഞ്ഞ് ഫാമിലീനെ മനസ്സിലാക്കി നല്ല രീതിയിൽ തന്നെ ഫാമിലി പെരുമാറാൻ കുട്ടികൾ ഫാമിലിയിൽ പെരുമാറാൻ തന്നെ കുട്ടികൾ അത് കണ്ടാണല്ലോ പഠിക്കുന്നത്. അപ്പൊ അവരുടെ അടുത്ത് അത് പറഞ്ഞു കൊടുക്കാൻ ടീച്ചേഴ്സ് ബാധകമാണ്, ബാധ്യസ്ഥരാണ്. അതാണ് രണ്ടാമത്തെ പോയിന്റിൽ പറഞ്ഞു. ഫാമിലിയിലെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ അവര് സ്കൂളിൽ വരുമ്പോൾ വെൽ ബിഹേവിയർ ആയിരിക്കില്ല,
കാണിക്കുക. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള കുട്ടികളെ നോട്ടീസ് ചെയ്തിട്ട് നമ്മൾ ആ കുട്ടികൾക്ക് കുട്ടികളുടെ പാരന്റ്സിനെ ഒരു മോട്ടിവേഷൻ ക്ലാസ് പോലെ നമ്മൾ അവർക്ക് കൊടുക്കണം. കുട്ടി ഇങ്ങനെയാണ് വരുന്നത്, അപ്പൊ നിങ്ങൾ വീട്ടിൽ നല്ലപോലെ ബിഹേവിയർ ചെയ്യണം എന്നുള്ള രീതിയിൽ സംസാരിക്കണം. എന്നിട്ട് കുട്ടിക്ക് ഇങ്ങനെ ഇന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നമ്മൾ പറഞ്ഞു കൊടുത്താലല്ലേ കുഞ്ഞുങ്ങൾ നല്ലപോലെ ആവുള്ളൂ. അപ്പൊ പാരന്റ്സിനെ അങ്ങനെയുള്ള കാര്യങ്ങൾ കൺവിൻസ് ചെയ്യിക്കണം. പിന്നെ അല്ലാതെ നോർമൽ ആയിട്ട് വരുന്ന കുട്ടികൾക്ക് കുഴപ്പമുണ്ടാവില്ല. സാധാരണ നല്ല ഫാമിലിന്നാ വരുന്ന നല്ല അറ്റ്മോസ്ഫിയർ ഉള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ പാരന്റ്സിനെ അതിനു വേണ്ടിയിട്ട് നമ്മൾ ടീച്ചേഴ്സ് നല്ല ഒരു മോട്ടിവേഷൻ ക്ലാസ് പോലെ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യണം. മോട്ടിവേഷൻ ക്ലാസ് അല്ല, അവരെ പേഴ്സണലി വിളിച്ച് നമ്മൾ സംസാരിക്കണം. ക്ലാസ്സിൽ വളരെ ആക്റ്റീവ് അല്ലാത്ത കുട്ടികളെ ടീച്ചർമാർ അവർ നോട്ടീസ് ചെയ്തിട്ട് അവരോട് ചോദിക്കുക, അവരുടെ ഫാമിലിയിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്ന് കുട്ടികളോട് ചോദിച്ച് മനസ്സിലാക്കണം. അതിനുശേഷം അങ്ങനെയുള്ള കുട്ടികളാണെങ്കിൽ അവരുടെ പേരൻസിനെ വിളിക്കുക, അവർക്കൊരു കൗൺസിലിംഗ് പോലെ അവരോട് പറയുക. നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും അവർക്ക് സന്തോഷമായിട്ടിരിക്കുന്നത്, നല്ല അറ്റ്മോസ്ഫിയർ, നല്ലൊരു ഹാപ്പി ആയിട്ടിരിക്കേണ്ടത് അവരുടെ വീട്ടിലാണ്. അത് അവരെ പറഞ്ഞ് അവരുടെ പേരൻസിനെ പറഞ്ഞ് മനസ്സിലാക്കുക. താങ്ക് യു മാം. ആ രണ്ട് പോയിന്റും ക്ലിയർ ആണല്ലോ എല്ലാവർക്കും. രണ്ടാമത്തെ പോയിന്റ് വെച്ച് ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാണ്ട്, എന്റെ ഒരു കൂട്ടുകാരുണ്ട്, അവള് നല്ല ആക്റ്റീവായിട്ട് എക്സ്ട്രാ ഇതെന്നൊക്കെ പറയല്ലോ ഓർഡിനറി എന്നൊക്കെ പറയുമ്പോൾ നല്ല ആക്റ്റീവായിട്ടുള്ള ഒരാളാ. പക്ഷെ അവളുടെ അപ്പൻ എന്ന് പറഞ്ഞാൽ കുടിച്ചിട്ട് വന്നാ വീട്ടില് വൻ അലമ്പ്, വെള്ളം അല്ലാത്ത സമയത്തൊക്കെ ആള് വെക്കാ ഡീസന്റ്, എല്ലാരോടും ഭയങ്കര സ്നേഹം അങ്ങനെയൊക്കെയാ. പക്ഷെ വെള്ളം അടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ വൻ അലമ്പെന്ന് വെച്ചാൽ അങ്ങനെ. അപ്പൊ ഇടയ്ക്ക് ഇവള് എപ്പോഴും നല്ല ആക്റ്റീവായിട്ടുള്ള ആളാ. അപ്പൊ ഇടയ്ക്ക് ക്ലാസ്സിൽ ക്ലാസ് എടുത്തോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് മൈൻഡ് ഔട്ട് ആയി പോവും. അതായത് ഇങ്ങനെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അലച്ചിരുന്ന് കരച്ചില് അങ്ങനെയൊക്കെ ഒരു ക്ലാസ് ശ്രദ്ധിക്കാൻ പറ്റില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഒരു ദിവസം ടീച്ചറെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു എന്താ കാര്യം എന്ന് വെച്ച് പറഞ്ഞ് ടീച്ചറെ ഇങ്ങനെ വീട്ടിലേക്ക് വിളിച്ച് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ പിന്നെ പിന്നെ കുഴപ്പമില്ല. നമ്മുടെ കുട്ടികളെ ഇപ്പൊ എന്തെങ്കിലും പ്രശ്നമായിട്ട് ഫേസ് ചെയ്യലോ നമുക്ക് ഫീൽ ചെയ്യാന്ന് വിചാരിക്കും. സാധാരണ രീതിയിൽ കുട്ടികൾ പെരുമാറുന്ന നമുക്ക് ഒരു ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആക്റ്റീവായിട്ടുള്ള കുറച്ച് നാൾ കഴിയുമ്പോൾ അവരുടെ ഓരോരുത്തരുടെ ക്യാരക്ടർ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പൊ എന്തെങ്കിലും പ്രശ്നം നമുക്ക് തോന്നുകയാണെങ്കിൽ ആ കുട്ടിനെ പേഴ്സണലി വിളിച്ച് എന്താണ് ഓരോ പ്രശ്നം എന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അതിന് എന്താണ് നമ്മളെ കൊണ്ട് എടുക്കാൻ പറ്റുന്ന ആക്ഷൻ, അത് എന്ത് ചെയ്യാൻ നമ്മൾ എടുക്കാനായിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. ചില എടുക്കണം ടീച്ചേഴ്സിന്റെ ഉത്തരവാദിത്തമാണ് അത്. ഓക്കെ, വേറെ ഡൗട്ട് ഒന്നും ഇല്ല. ദ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഇൻ സ്കൂൾ ഷുഡ് സച്ച് ദാറ്റ് ഇറ്റ് ഷുഡ് പ്രൊവൈഡ് ഇമോഷണൽ സെക്യൂരിറ്റി. നമ്മുടെ സ്കൂളുകളിൽ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ആണ്, കുട്ടികൾ തമ്മിൽ പേഴ്സണൽ റിലേഷൻസ് ഉണ്ടാവും, ടീച്ചേഴ്സ് ആയിട്ട് എന്താ പറയാ നല്ല റിലേഷൻ ആയിരിക്കും. ഈ റിലേഷൻഷിപ്പ് ഒക്കെ എന്താണ് ഒരു ഇമോഷണൽ സെക്യൂരിറ്റി അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ ഇടയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ നല്ല റിലേഷൻ ആണെങ്കിൽ അവിടെ എന്താണ് നമ്മൾ ഇമോഷണലി സെക്യൂർഡ് ആയിരിക്കും, നല്ല ഒരു എന്താ പറയാ സെൻസ് ഓഫ് ബിലോങ്സ് നമുക്കൊക്കെ ആരെങ്കിലൊക്കെ ഉണ്ടെന്നൊക്കെ തോന്നും. നമ്മള് ഇപ്പൊ എന്താ പറയാ നമ്മുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ എന്താ പറയാ സിബ്ലിംഗ്സിനെക്കാളും കൂടുതൽ ചിലപ്പോൾ നമുക്ക് കൂടുതൽ ടൈം ആരോടൊക്കെ സ്പെൻഡ് ചെയ്യണത് നമ്മുടെ ഫ്രണ്ട്സിനോടായിരിക്കും. അപ്പൊ ഈ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ തമ്മിൽ എന്താണ് ആ കുട്ടികൾ തമ്മിൽ എന്താണ് നല്ലൊരു ബോണ്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു ബോണ്ട് നല്ലതാണ് കുട്ടികൾ തമ്മിൽ. അതേപോലെ തന്നെ നമ്മൾ കൂടുതൽ പാരന്റ്സ് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ കൂടുതൽ ടൈം പാരന്റ്സിനെക്കാളും കൂടുതൽ ടൈം ആക്റ്റീവ് ആയിട്ടുള്ള ടൈം ആരോടൊപ്പം സ്പെൻഡ് ചെയ്യുന്നത് നമ്മളെ പോലത്തെ ടീച്ചേഴ്സിന്റെ ഒപ്പമാണ് ആ കുട്ടികൾ സ്പെൻഡ് ചെയ്യണത്. അപ്പൊ നമുക്ക് അവരെ അവരുടെ ഇമോഷൻസിന്റെ ഒക്കെ കാര്യങ്ങൾ അവരുടെ പെട്ടെന്ന് വരുന്ന ഭാവത്തിൽ വരുന്ന അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും കണ്ടെത്താൻ പറ്റും. അവർക്ക് പിന്നെ അതിന്റെ ഒരു സെക്യൂരിറ്റി നല്ല രീതിയിൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ അവർക്ക് സെൻസ് ഓഫ് ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുള്ളൊരു തോന്നല് എന്ത് ചെയ്യാൻ പറ്റും ഫുൾഫില് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ എക്സ്പീരിയൻസ് അല്ല, ഞങ്ങള് ഞാൻ പത്രത്തിൽ വായിച്ച വാർത്തയാണ്. അതാദ്യം ഞാൻ വിചാരിച്ചു ഇവിടെ അടുത്തല്ല ഏതൊരു ഞാൻ വീടിന്റെ അടുത്തുള്ള ഒരു സംഭവമായിരുന്നു കേട്ടോ. പക്ഷെ അതെനിക്ക് അറിഞ്ഞുകൂടായിരുന്നു പത്രത്തിൽ വേറെ സ്ഥലം കൊടുത്തിരുന്നത് പറൂരിന്നാണ് കൊടുത്തിരുന്നത്. അപ്പൊ എനിക്ക് നമ്മുടെ തൊട്ട് വീടിന്റെ ഒക്കെ അടുത്ത് തന്നെ നടന്ന സംഭവമാണ് നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു ഈ കാര്യം. കാര്യം സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പെൺകൊച്ചാണ് അവള്, അവിടെ അമ്മ മരിച്ചതിന് ശേഷം അമ്മാവന്റെ ഒപ്പമാണ് അമ്മാവന്റെ വീട്ടിലാണ്
എന്തിരുന്നത് താമസിച്ചിരുന്നത്. അപ്പൊ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു അത്. വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ആറാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ നല്ല ആക്റ്റീവ് വെച്ചാല് നല്ല ഹൈപ്പർ ആക്റ്റീവ് ആണ്. എല്ലാ കാര്യത്തിലും പാട്ടിന് ഡാൻസിന് അങ്ങനത്തെ എല്ലാ കാര്യത്തിലും അവള് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു കുട്ടിയായിരുന്നു കേട്ടോ. അപ്പം അവര് പെട്ടെന്ന് ഒരു ട്രാജഡി ആയിട്ടാണ് അവളുടെ അമ്മ അവളെ വിട്ടു പോയത്. അത് കഴിഞ്ഞപ്പോ കുറച്ച് വീക്കായി. അപ്പൊ എല്ലാരും വിചാരിച്ചു ചിലപ്പോ ആ ഒരു വിഷമം കൊണ്ടാണ് അവള് വീക്കായത്. അവൾ താമസിക്കുന്നത് പിന്നെ അമ്മാവിന്റെ വീട്ടിൽ, ചില അമ്മയുടെ സ്വന്തം അങ്ങളുടെ വീട്ടിലായിരുന്നു അവൾ താമസിച്ചിരുന്നത്. അപ്പൊ വിചാരിച്ചു അതുകൊണ്ടായിരിക്കും അമ്മ പോയതിന്റെ വിഷമമായിരിക്കും. നമ്മൾ ടീച്ചർ ക്ലാസ്സിലൊക്കെ ആണെങ്കിലും അവൾ ആ ഒരു എന്താണ് ഭയങ്കര ഒതുങ്ങി കൂടി മുമ്പത്തെ ആ ആക്റ്റീവ്നെസ്സോ അല്ലെങ്കിൽ ആ ബോൾഡ്നെസ്സോ ഒന്നും പിന്നെ കണ്ടിട്ടില്ല. അപ്പൊ അവൾ ടീച്ചറ് ക്ലാസ് ടീച്ചറാണ്. അപ്പൊ അന്നത്തെ ക്ലാസ് ടീച്ചർ അത് അവളോട് ചോദിക്കുകയും ചെയ്തു, എന്തുകൊണ്ടാണ് മോൾ ഇങ്ങനെ ഇങ്ങനെ മൂടിയായിട്ടിരിക്കുന്നത്, എപ്പോഴും ദേഷ്യപ്പെട്ടിരിക്കുന്നത്, ഭയങ്കര വിഷമവും പഠിക്ക. ആദ്യമൊക്കെ ദിവസം നല്ല രീതിയിൽ പഠിച്ചിരുന്ന കൊച്ചാണ്. അപ്പൊ തീരെ പഠിക്കുന്നില്ല, എന്തുകൊണ്ടാണെന്നൊക്കെ ആ ടീച്ചറ് ചോദിച്ച കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പം മനസ്സിലാക്കി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടീനെ ഫിസിക്കലി അബ്യൂസ് ചെയ്യണ്ടായിരുന്നു ഈ ആരാണ് അമ്മാവെന്ന് പറയണത്, അമ്മയുടെ ആങ്ങള എന്തെങ്കിലും ഫിസിക്കലി അബ്യൂസ് ചെയ്യണ്ടായിരുന്നു. അപ്പൊ അത് അവൾക്കും മറ്റൊരാളോട് തുറന്നു പറയാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അവൾ എന്നിട്ട് ആ മിസ്സിനോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. ഭയങ്കരമായിട്ട് ഭയങ്കര വലിയ പ്രശ്നമായിട്ട്, കാരണം ഭയങ്കര പ്രശ്നമായി. ആ ഒരാളെ ജയിലിലേക്ക് എന്നോ റിമാൻഡ് ഒക്കെ ചെയ്തു. പിന്നെ അത് കേസായിട്ടൊന്ന് നടക്കുകയാണ്. അപ്പൊ ആ കുട്ടിനോട് ഇപ്പൊ പാരന്റ്സും ഈ കാര്യം ടീച്ചറിനോടാണ് അവൾ തുറന്നു പറഞ്ഞത്. അപ്പൊ ടീച്ചർ നേരി ചൈൽഡ് വെൽഫെയറിലും അതേപോലെ തന്നെ പോലീസിലും ടീച്ചർ നേരെ കംപ്ലൈന്റ് കൊടുത്തു. ടീച്ചേഴ്സ് നേരെ കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞപ്പോ പാരന്റ് ബാക്കിയുള്ളവരുടെ അപ്പൊ ആ കുട്ടിക്ക് അച്ഛനുണ്ട് ആങ്ങളെയൊക്കെ ഉണ്ട്, പക്ഷെ അവരൊന്നും ആരെ സപ്പോർട്ട് ചെയ്യണില്ല, ഈ കുട്ടീനെ സപ്പോർട്ട് ചെയ്യണം. കാരണം റിലേറ്റീവ് ആണ്, റിലേറ്റീവ് ആയതുകൊണ്ട് തന്നെ ഇത് ഒതുക്കി തീർക്കാനുള്ള രീതിയിലാണ് അവളോട് എപ്പോഴും എന്ത് ചെയ്യണ് ഭയങ്കരമായിട്ട് ഇത് ചെയ്യണം, പ്രഷർ ചെയ്യണ്, മൊഴി മാറ്റി പറയണം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്യാം. ഇയാൾക്കെതിരെ മൊഴി പറയരുത്, അവരെന്ത് വേണമെങ്കിലും ചെയ്യും, അങ്ങനെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യുക അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ ആ കുട്ടി താമസിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മാമ്മയുടെ ഒപ്പമാണ്, അച്ഛന്റെ അമ്മയുടെ ഒപ്പം ആ കുട്ടിയും അച്ഛാമ്മയും ഒരുമിച്ചാണ് വീട്ടിലാണ് താമസിക്കുന്നത്. ഇപ്പൊ ആള് ഇപ്പൊ ഈ സംഭവം നടന്നിട്ട് ഒരു വർഷത്തിന് മേലെയായി, ഒന്നൊന്നര വർഷത്തിന് മേലെയായി. ആളിപ്പോ പഴയ ഒരു രീതിയിലേക്ക് ആക്റ്റീവ് എന്ന് പറയാനും പറ്റൂല, എന്താ പറയാ, അത്രയല്ല എന്നാലും കുഴപ്പമില്ല, നന്നായിട്ട് ഈ പഠിച്ചൊക്കെ വന്നിട്ടുണ്ട്. ആള് കുഴപ്പമില്ല, ഇപ്പൊ കുറച്ച് പിള്ളേരൊക്കെ ആയിട്ട് പുറത്തൊക്കെ കളിക്കാനൊക്കെ പോകും. ആദ്യം ആരായിട്ട് പോകൂലായിരുന്നു, പേടിച്ചിട്ട് വീടിന്റെ അകത്ത് തന്നെ ഇരിക്കായിരുന്നു. അപ്പൊ ഞാനിപ്പോ ആദ്യം വായിക്കുന്നത് പത്രത്തിൽ ഒരു ന്യൂസ് പോലെ അത് വായിച്ച് വീടുകയാണ് ചെയ്തത്. പിന്നെയാണ് മനസ്സിലായത് എനിക്ക് ഈ കുട്ടിനെ നേരിട്ട് പരിചയമില്ല, അപ്പൊ ഈ കുട്ടിയാണെന്ന് പിന്നെയാണ് മനസ്സിലായത്. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം നമ്മുടെ കുട്ടികള് എന്ത് ചെയ്യണ ഇത് ഫേസ് ചെയ്യണമെങ്കിൽ, അപ്പം നമ്മള് അതായത് എന്താണെന്ന് അവരോട് പറഞ്ഞ് അവർ പറയുന്ന കാര്യങ്ങൾ ഒന്ന് കേൾക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അത് ഭയങ്കര ആശ്വാസമായിരിക്കും. എന്താ പറയാ, സെൻസ് ഓഫ് ബിലോങ്സ് നമുക്കൊക്കെ ആരെങ്കിലും, കുട്ടികൾക്കൊക്കെ ആരെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നത് എങ്ങനെയാണ്. ഇപ്പൊ നമ്മള് ഏറ്റവും കൂടുതൽ സേഫ് എന്ന് വിചാരിക്കുന്നത് നമ്മുടെ അമ്മയുടെ അടുത്തായിരിക്കും, കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം. ഈ കുട്ടിക്ക് ആ ഒരു സാഹചര്യത്തിൽ ആരുണ്ടായിരുന്നില്ല, അമ്മ ഉണ്ടായിരുന്നില്ല. അപ്പൊ അമ്മയുടെ ആ ഒരു സ്ഥാനത്ത് തന്നെയാണ് ആ കുട്ടി ആ ക്ലാസ് ടീച്ചറിനെ കണ്ടത്. രണ്ടു എന്നെനിക്ക് തോന്നുന്നു 5th, 6th, 7th ആ കുട്ടിയുടെ ക്ലാസ് ടീച്ചർ സെയിം ആയിരുന്നു. അപ്പൊ ആ ടീച്ചർക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി ഈ കുട്ടിക്ക് വന്ന മാറ്റങ്ങൾ. എന്ന് വെച്ചാൽ എന്താണ് പറയാ, സമ്മർ വെക്കേഷൻ കഴിഞ്ഞ് ചെല്ലുമ്പോ ആള് അങ്ങോട്ട് ഫുള്ളായിട്ട് മാറിയിട്ടാണ് ക്ലാസ്സിലേക്ക് ചെന്നത്. അപ്പൊ ആ കുട്ടിയുടെ ടീച്ചർ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചോദിച്ച് മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ആക്ഷൻസ് എടുത്തു. ഇപ്പൊ ഒരു കുറച്ച് ടൈം കഴിഞ്ഞപ്പോ ആള് 8th ആയിട്ടുണ്ട് തോന്നുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇപ്പൊ പോകുന്നുണ്ട്. ഇപ്പൊ നമ്മള് ആദ്യം കാണുമ്പോ വെച്ചിട്ടുണ്ടെങ്കിൽ ചിരിക്കൊന്നുമില്ലായിരുന്നു. ഫസ്റ്റ് ടൈമിൽ നമ്മൾ കാണുമ്പോ നന്നായിട്ട് ചിരിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്ന കുട്ടി ഒരിടയ്ക്ക് ഒന്നും മിണ്ടൂല, ആരെയും നോക്കൂല, താഴത്തേക്ക് നോക്കി നടക്കും അല്ലെങ്കിൽ വേറെ ഏതോ ഒരു രീതിയിൽ നോക്കിയിരിക്കുക അങ്ങനെയൊക്കെയായിരുന്നു. ഇപ്പൊ അങ്ങനെ ഒന്നല്ല, ഇപ്പൊ അത്യാവശ്യം ചിരിക്കുകയൊക്കെ ചെയ്യും എന്നെയൊക്കെ കാണുമ്പോ, അത്യാവശ്യം ചിരിച്ചിട്ടൊക്കെയാണ് പോണത്. ഇപ്പൊ നമുക്കൊരു ഫീൽ ആണ് ആ കുട്ടി അതിൽ നിന്നൊക്കെ ഒന്ന് റിക്കവർ ആയി വന്നല്ലോ എന്നുള്ള രീതിയിൽ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനൊക്കെ പറ്റി. അപ്പൊ നമ്മളുടെ ക്ലാസ്സിൽ ഞങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് പെൺകുട്ടിയുടെ കാര്യം എന്റെ അറിവിൽ വന്നതുകൊണ്ട് ഞാൻ അത് പറഞ്ഞു. അപ്പൊ നമ്മള് നമ്മുടെ ക്ലാസ്സിൽ ഇങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, നമ്മുടെ ക്ലാസ്സിൽ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ആർക്കെങ്കിലും ഇപ്പൊ ഫേസ് ചെയ്യണമെന്ന് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടീനെ വിളിച്ചിരുത്തി പേഴ്സണലി അവർക്ക് എന്താണ് പ്രശ്നം എന്നല്ലെങ്കിൽ അവനെന്താണോ പ്രശ്നം എന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ അവൻ പറയണത് കേൾക്കാൻ ഒരാളുണ്ടാവുക, അല്ലെങ്കിൽ അവന് ആരെങ്കിലും അവൻ പറയണത് എന്താന്ന് മനസ്സിലാക്കാൻ ഒരാള് ആ ഒരു സാഹചര്യത്തിൽ ഉണ്ടെങ്കിൽ അവന് ഭയങ്കര വലിയ ആശ്വാസമായിരിക്കും. ഓക്കെയാണോ,
ഇനി പറഞ്ഞത് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. ഓക്കെ, ഇതേപോലത്തെ എക്സ്പീരിയൻസ് മാർക്ക് ഷെയർ ചെയ്യാനില്ല, എനിക്ക് എന്റെ ലൈഫിൽ വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. എനിക്ക് എന്നാലൊരു എക്സ്പീരിയൻസ് ഉണ്ട് ഷെയർ ചെയ്യാൻ വേണ്ടിട്ട്. ഞാൻ 3rd class പഠിക്കുമ്പോഴാണ് ഒരു ഫ്രണ്ട്, അതായത് അവളുടെ അമ്മ തീ കൊളുത്തി മരിച്ചതാണ്, മണ്ണെണ്ണ ഒഴിച്ച് മരിച്ചത്. അപ്പൊ അവള് അതെന്റെ റിലേറ്റീവും കൂടിയാണ്, റിലേറ്റീവ് വിത്ത് ഫ്രണ്ടാണ്, എന്റെ അച്ഛന്റെ ഫ്രണ്ടിന്റെ മോളും ആണ്, പക്ഷെ റിലേറ്റീവ് ആണ്. പക്ഷെ ഞങ്ങൾ പഠിച്ചിരുന്ന സ്കൂളിലല്ല അവള് പഠിച്ചിരുന്നത്. അവള് 3rd class രണ്ടാം ക്ലാസ്സിൽ എത്തിയപ്പോഴാണ് അവളുടെ അമ്മ ഇങ്ങനെ ചെയ്തത്. അപ്പം 2rd class വെക്കേഷൻ കഴിഞ്ഞ് 3rd class അവൾ അവിടെ തന്നെ ചേർന്നു. പക്ഷെ അവളുടെ ഫ്രണ്ട്സ് അവിടെ വേറെ സ്കൂളിൽ അവൾ ഉണ്ടായിരുന്നത്. അപ്പൊ അവര് എന്തൊക്കെയോ ഫ്രണ്ട്സുമാർ തമ്മിൽ ഞങ്ങൾ സംസാരിക്കുമല്ലോ, കുട്ടികൾ തമ്മിൽ എന്തോ കളിയാക്കും, അങ്ങനെ എന്തോ ചെയ്തിട്ട് ഞങ്ങൾ സ്കൂളിലോട്ടേക്ക് അവളെ മാറ്റി ചേർത്തു. അപ്പൊ എനിക്ക് അവളെ അറിയായിരുന്നു, ഇങ്ങനെയാണ് അവൾ ഇങ്ങനെ വരുന്ന ഒരു കുട്ടിയാണെന്ന് എനിക്ക് ആദ്യമേ അറിയായിരുന്നു, എനിക്ക് ആദ്യമേ അവളെ അറിയാം. അപ്പൊ അവളുടെ അനിയനെയും, അനിയന് ഒരു 1 month 1 year ഒരു വയസ്സേ മറ്റേ പ്രായമുള്ളൂ ആ സമയത്ത്, അമ്മ മരിക്കുന്ന സമയത്ത്. അപ്പോ അമ്മ ആ കുട്ടീനെ എടുത്തിട്ടാണ് മരിക്കാൻ വേണ്ടി പോയത്. അപ്പൊ ഇവിടെ എന്തോ ഒരു സാഹചര്യത്തില് ആ വീട്ടിൽ പോയപ്പോ മോനെ എടുത്ത് എന്ത് പുറത്തോട്ട് ഇറങ്ങി, അമ്മയുടെ കയ്യിൽ നിന്ന് മോനെ എടുത്ത് പുറത്തോട്ട് ഇറങ്ങി. ഇറങ്ങിയപ്പോ ഇവള് പിന്നെ വീട്ടിന് പുറത്തോട്ട് ഇറങ്ങിയപ്പോ ഇങ്ങനെ പുക പോകുന്നു, എന്തോ ഒരു സ്മെല്ല് കണ്ട് ഇവള് അകത്തോട്ട് പോയപ്പോ ഇങ്ങനെ കാണാം, അമ്മ ഇങ്ങനെ ഈ മണ്ണെണ്ണൊഴിച്ചിട്ട് ഇങ്ങനെ തീ കൊളുത്തി ഇങ്ങനെ നടക്കുന്നത് ഇവളാണ് ഫുള്ള് കണ്ടത്. അന്ന് അവളവിടെ, അപ്പൊ ഈ അമ്മ പരിഭ്രാന്തിയിൽ വന്ന് പിടിച്ചത് ഇവളെ ആയിരുന്നു. അപ്പൊ ഇവക്ക് പാട് മുടിയൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്, അതൊക്കെ കത്തിപ്പോയി. പെട്ടെന്ന് ഇവളെ രക്ഷിക്കാൻ പറ്റി, മോനെ രക്ഷിച്ചു, പക്ഷെ അമ്മ മരിച്ചുപോയി. അങ്ങനെ ഇവളെ സ്കൂളുമായിട്ട് ചേർത്തു. അന്ന് തൊട്ടിട്ട് ഞങ്ങള് ഭയങ്കര ഫ്രണ്ട്സ് ആണ്. ഡിഗ്രി തേർഡ് വരെ ഞങ്ങള് ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു. പക്ഷെ അവക്ക് വെച്ച അമ്മയോട് ഭയങ്കര ദേഷ്യ, ഇപ്പോഴും അതെ. അമ്മയുടെ കാര്യം പറയുമ്പോ അമ്മയുടെ ദേഷ്യം, എന്തിനാ ഞങ്ങളെ വിട്ടു പോയതാ, ഒരു വയസ്സുള്ളപ്പോ മുതല് അവള് അവനെ നോക്കുക, അനിയനെ, അവന് ശ്വാസം മുട്ടലുണ്ടാവുമ്പോ ഇവള് ഉറക്കൊഴിഞ്ഞ് നിക്കണം ഒക്കെ ഇവള് അമ്മയെന്ന രീതിയിൽ ഇവളാണ് അനിയനെ നോക്കുന്നത്, നോക്കിയതും ഒക്കെ. ഇപ്പൊ കല്യാണം കഴിഞ്ഞ്, ഇപ്പൊ ജസ്റ്റ് ഇപ്പോഴാണ് മാരേജ് കഴിഞ്ഞത്. എന്നിട്ട് ഞാൻ ചോദിക്കുമ്പോഴായാലും അവള് എന്റെ വീട്ടിൽ വന്ന് നിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ ഭയങ്കര ഇഷ്ടമാണ് എന്റെ അമ്മേനെയും, അമ്മേനെയാണ് അച്ഛനെയും കാട്ടി കൂടുതൽ കാര്യം അമ്മേനെയാണ്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മയുടെ അടുത്ത് വന്ന് നിക്ക, ഫുഡ് കഴിക്കുക. അവള് എന്നെ പറയും ഇങ്ങോട്ടേക്ക്, ഇന്ന് നാളെ നീ വരുമ്പോ അമ്മയുടെ എനിക്ക് ഫുഡ് ഉണ്ടാക്കി തരണം എന്നൊക്കെ പറയും. അങ്ങനെ അത്രയ്ക്ക് ഞങ്ങൾ ഫ്രണ്ട്സായി. ഇപ്പോഴും അതെ, ഇപ്പോഴും കോണ്ടാക്ട് ഉള്ള ഒറ്റ ഫ്രണ്ട് അവള് മാത്രമാണ്. പക്ഷെ അവൾക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു സ്കൂളിലൊക്കെ വന്നപ്പോ. പിന്നെ എന്റെ വീട്ടിലോട്ടെ കൂട്ടിക്കൊണ്ടിരും, പിന്നെ അമ്മയോടൊക്കെ ഇങ്ങനെ പറയുമ്പോ അവൾക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല, അമ്മയുടെ ഒക്കെ കാര്യങ്ങളൊക്കെ തുറന്നു പറയും. പിന്നെ ആ വീട്ടിൽ നിൽക്കാൻ അവൾക്ക് ഭയങ്കര പേടിയായി. രാത്രിയൊക്കെ ആരോ ഇങ്ങനെ വെളുത്ത സാരിയൊക്കെ എടുത്ത് വരുന്നൊക്കെ അവൾക്ക് മൈൻഡ് തോന്നായിരിക്കും, അവൾ ആ ഒരു കുഞ്ഞു മൈൻഡ് തോന്നിയായിരിക്കും. പിന്നെ അവൾക്ക് കൗൺസിലിംഗ് കൊടുത്ത് ഇപ്പൊ ആള് ഓക്കെയാണ്. പക്ഷെ അമ്മയുടെ കാര്യം പറയുമ്പോ ഇപ്പൊ അമ്മയുടെ അവൾക്ക് വെറുപ്പാണ്. അവക്ക് മാത്രമേ എനിക്ക് തോന്നുന്നു, അവളുടെ ബ്രദറിനെ അങ്ങനെ ഞാൻ തോന്നുന്നു, ഞാൻ അവളോട് സംസാരിക്കാറില്ല. പക്ഷെ കല്യാണം കഴിഞ്ഞ് പോയപ്പോ ഓൾമോസ്റ്റ് കണ്ടു നിൽക്കാൻ പറ്റില്ലായിരുന്നു ആ സീൻ, അവനും അവളും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിന്റെ ഭയങ്കര സീനായിരുന്നു. പക്ഷെ ഇപ്പോഴും അവക്ക് ആ അമ്മയോടുള്ള ഒരു വെറുപ്പ് ഇപ്പോഴും മാറിയിട്ടില്ല. അവക്ക് എന്തിനാണ് അത് ചെയ്തതെന്ന് അറിയണം, ആ ഒരു ക്യൂര് എന്താണെന്നല്ല, എന്തിനാണ് ഞങ്ങളെ വിട്ടു പോയതെന്ന് അറിയാനുള്ള ഒരു ഇതായിരുന്നു. പക്ഷെ അതെങ്ങനെയായിട്ട് പറയാൻ പറ്റില്ല, അമ്മക്ക് മാത്രമേ അറിയുള്ളൂ. പക്ഷെ എന്തിനു ഞങ്ങളെ ഇങ്ങനെ വിട്ടിട്ട് പോയി എന്നുള്ള രീതിയിൽ അവക്ക് ഒരു പക പോലെ ഇപ്പൊ അമ്മയോടുള്ളത്, ആ ദേഷ്യം അവക്ക് മാറുന്നില്ല ഇത്രയും വർഷമായിട്ട്. അച്ഛൻ എന്നിട്ട് വേറെ കല്യാണമൊക്കെ കഴിക്കാൻ അവളോട് ചോദിച്ചായിരുന്നു, പക്ഷെ അവള് സമ്മതിച്ചില്ല. അവള് 5th standard പഠിക്കുമ്പോ അവളോട് ചോദിച്ചത് ഇങ്ങനെ ഞാനൊരു മാരേജ് കഴിച്ചോട്ടെ. അവള് പേരൻസ് കംപ്ലൈന്റ് ആണ് അച്ഛൻ ചോദിക്കുന്നത്, പക്ഷെ അന്ന് അവള് പറഞ്ഞത് വേണ്ട എന്നാണ്. ഇവളോടാണ് ഫസ്റ്റ് ചോദിച്ചത്, അപ്പൊ പറഞ്ഞു ഇല്ല വേണ്ട അച്ഛൻ വേറെ കല്യാണം കഴിക്കണം, എനിക്കത് ഇഷ്ടമല്ല എന്ന് ഇവള് പറഞ്ഞു. പക്ഷേങ്കില് ഇപ്പൊ അതിലൊരു ചെറിയൊരു പശ്ചാത്തലമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷെ അവളുടെ സംസാരത്തിൽ എനിക്ക് അങ്ങനെ തോന്നുന്നു, അച്ഛനിപ്പോ ഒറ്റക്കായി, അനിയന് ജോലി കിട്ടിപ്പോയി, ഇവള് മാരേജ് കഴിഞ്ഞ് വന്നു, അപ്പൊ അച്ഛനിപ്പോ ഒറ്റക്കാണ് വീട്ടില്. അതിന് ചെറിയൊരു വിഷമം അവൾക്ക് ഉണ്ട്, അന്ന് സമ്മതിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ. പക്ഷെ അന്നൊക്കെ രണ്ടാനമ്മ പറഞ്ഞൊരു വലിയൊരു ക്രൂരമായ കഥാപാത്രം ആയിരുന്നല്ലോ എല്ലാവരുടെയും മനസ്സില്, അപ്പൊ അവള് സമ്മതിച്ചില്ല. പക്ഷെ ഇപ്പൊ അവക്ക് അത് ആലോചിക്കുമ്പോ ഒരു വിഷമം ഉണ്ട്. ഇപ്പൊ നമ്മുടെ അമ്മ നമ്മളെ നോക്കണ പോലെ ആയിരിക്കും, നല്ല രീതിയിൽ നോക്കിയില്ലെങ്കിലോ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ആ കുട്ടിയെ പറഞ്ഞത്. ആ ഒരു ടൈമില് എന്താ പറയാ, ഇമോഷണൽ ഇൻസ്റ്റേബിലിറ്റി അതുകൊണ്ടായിരിക്കും കേട്ടോ.
ഇപ്പൊ അവക്ക് ഭർത്താവിന്റെ ഞങ്ങളെ കൂടെ പഠിച്ചവനെ തന്നെയാണ് കല്യാണം കഴിച്ചത്. പ്ലസ് ടു ഞങ്ങളെ കൂടെ പഠിച്ചതായിരുന്നു. പക്ഷെ ലവ് മാരേജ് എന്നല്ല, അവനിങ്ങനെ ചോദിച്ചു പോയി. കൊറേ ആലോചന അവക്ക് അമ്മയില്ലാന്നുള്ള രീതിയിൽ കൊറേ ആലോചന അവക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇവൻ ഇങ്ങനെ ചോദിച്ചു പോയി. അപ്പൊ ഇവക്ക് ഇപ്പൊ നല്ലൊരു അമ്മേനെ കിട്ടി. അവളിപ്പോ ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ അച്ഛനെ ആലോചിക്കുമ്പോ ഭയങ്കര വിഷമമുണ്ട് ഇപ്പൊ അവക്ക്. അപ്പൊ ഈ കുട്ടികളുടെ മനസ്സെന്ന് പറഞ്ഞിട്ട് എന്താണ്, ആ ഒരു ഏജിൽ എന്ന് പറഞ്ഞാല് ഭയങ്കരമായിട്ട് എന്താ പറയാ, അവരെന്താ ഫേസ് ചെയ്യുന്ന ആ ഒരു ഇമോഷൻ അവരുടെ എന്താ പറയാ, അവരുടെ ലൈഫിലോ ഒന്നും അത് എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യൂട്ടാ. ഈ കുട്ടിയുടെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും അമ്മനോട് അത് ഏഷ്യം വരാനുള്ള കാരണം എന്താണ്, ആ ചെറുപ്പത്തിൽ ആ ഒരു ഇൻസിഡന്റ് അവൾ നേരിട്ട് കാണുകയും ചെയ്തു. അനിയനെയും കൊണ്ട് മരിക്കാൻ പോകണമെന്നാണ് അവൾക്ക് അത് ഫീൽ ചെയ്തത്. അപ്പൊ എന്താണ്, അവൾക്ക് അതിനോട് അമ്മനോട് അത് ഏഷ്യം വരാനും ഇപ്പോഴും പ്രതീക്ഷം മാറാത്ത എന്താണ്, അവൾ ആ ചെറുപ്പത്തിലെ അവളുടെ മൈൻഡിൽ ആ ഒരു ദേഷ്യം മനസ്സിൽ കയറിയതുകൊണ്ടാണ് ആ ഒരു ദേഷ്യമായിട്ട് അവളത് പ്രകടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ആ വിഷമം അവൾ അവളുടെ ദേഷ്യമായിട്ട് പ്രകടിപ്പിക്കുന്നതായിരിക്കാം. അവൾ വല്ലാതെ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അവന് ഭയങ്കര ചെറുപ്പത്തിലേ ശ്വാസം മുട്ടലൊക്കെ ആയിരുന്നു. അപ്പൊ ഇവള് ക്ലാസ്സിൽ വന്നിരുന്നു വല്ലാതെ ഉറക്കുന്നു അവള് ചോദിക്കും എന്താ പറ്റിയേ. അപ്പൊ അനിയന് ഇങ്ങനെ ശ്വാസം മുട്ടലായിരുന്നു, ഉറങ്ങാൻ പറ്റിയില്ല, അവൻ ഇങ്ങനെ ഒരുപാട് സഫർ ചെയ്യുന്ന കണ്ടു. അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് സങ്കടം തോന്നി. ഞങ്ങളെ പ്രായത്തിൽ ഞങ്ങള് വീട്ടിലെ അമ്മ ഉണ്ടാക്കി തരുന്നത് കഴിച്ച്, അവളാണെങ്കിൽ വീട്ടിലെ എല്ലാ പണി എടുത്തോണ്ട് ആ മൂന്നാം ക്ലാസ് തൊട്ടുകൊണ്ട് വരുന്നില്ല. എന്നുവെച്ചാ പാചകമൊക്കെ അച്ഛൻ ചെയ്യും, ബാക്കിയുള്ള എല്ലാ ജോലികളും അവള് ചെയ്യും. അന്ന് മുതൽ തന്നെ അവള് ചെയ്യുമായിരുന്നു. പക്ഷെ അവള് ഇപ്പം നല്ല രീതിയിൽ അന്ന് ഇപ്പൊ പറയുന്ന അവള് അന്ന് കഷ്ടത അനുഭവിച്ചാൽ ഞാൻ ഇന്ന് നല്ല എനിക്ക് നല്ലൊരു അമ്മേനെ കിട്ടി എന്നൊക്കെ അവള് പറയുന്നത്. ക്ലാസ് ഇവിടെ വെച്ച് ഭയങ്കരയാണ്. നാളെ നിങ്ങൾ ചെയ്തോണ്ടതിന്റെ ആക്ടിവിറ്റി ഏതാണ് പറഞ്ഞേ? ഫസ്റ്റ് ഞാൻ വന്നിട്ട് അതായിരിക്കും ചെയ്യിപ്പിക്കണേ കേട്ടാ. അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ള പോർഷൻ എടുക്കുള്ളൂ. ഓക്കെ അല്ലേ മാം? എന്തിനെ കുറിച്ചാണ്? നമ്പേഴ്സ് 1, 2, 3, 4, 5, 6, 7, 8, 9, 10 സീറോ തുടങ്ങി പറഞ്ഞോ കേട്ടാ. ആക്ഷൻ സോങ് കേട്ടാ. എല്ലാവരും പ്രിപ്പയർ ചെയ്ത് വരാം. ഞാൻ പേര് വിളിക്കും, അവർ ചെയ്യേണ്ട വരും. ഓക്കെ Thank you. Thank you, ma'am. Thank you, miss.